ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും, ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമോ, അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ, ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ, ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ. അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123-56 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209-0701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു.
പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതിർത്തിയിൽ ഞങ്ങൾ പട്ടാളക്കാര് ഒറ്റ കണ്ണ് മാത്രം അടച്ചു പിടിച്ചിട്ടാ ഉറങ്ങ. സദാ നേരവും മറ്റേ കണ്ണ് തുറന്നിരിക്കും. ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണ്ടേ? പിന്നെ കുറെ കഴിയുമ്പോ ഈ തുറന്ന കണ്ണിന് റെസ്റ്റ് കൊടുത്തിട്ട് മറ്റേ കണ്ണ് തുറക്കും. അല്ല, അങ്ങനെ ഒരു കണ്ണ് മാത്രം തുറന്നുറങ്ങാൻ പറ്റുമോ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. ട്രെയിനിങ് കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ശീലിക്കുമല്ലോ. ഈ പട്ടാളം പറഞ്ഞ ഭയങ്കരം തന്നെയല്ലേ മോനെ. ഉസ്മാനെ, പട്ടാളക്കാരെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവൽ നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് വെറുതെ പറയുന്നതല്ല. ഉറങ്ങാൻ പറ്റാത്ത ഘട്ടം വന്നാൽ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിക്കും കടുകണ്ണ. ഓഹോ, അത് ശരി. അതാ കടുകണ്ണയ്ക്ക് ഇത്ര വില. എല്ലാ പട്ടാളക്കാരെ കണ്ണീർ ഒഴിക്കണ്ടേ? ഗാന്ധിജിയും നെഹ്റുജിയും ഒക്കെ ചേർന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ആരാ? പട്ടാളക്കാർ. ഞാൻ അന്ന് 37-ാം ബറ്റാലിയനില ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പ ആകെ ബേജാർ. എന്ത് പറ്റി? സത്ലജ് നദിക്കടുത്തുള്ള നമ്മുടെ അതിർത്തി പ്രദേശം ചൈനീസ് പട്ടാളം കയ്യേറി. ആകെ ഉണ്ടായിരുന്നൊരു പാലം അവര് ബോംബിട്ട് തകർത്തു. ശിവശിവ, കർഷകരെ വെടിവെച്ചു കൊന്നു. തീർന്നില്ല, നദി കടന്നിട്ട് വേണം അതിർത്തി തിരിച്ചു പിടിക്കാൻ. പക്ഷെ എന്താ, ഭീകര മഴയും വെള്ളപ്പൊക്കവും. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. ഭാഗ്യത്തിന് ഒരു കാന്തം കിട്ടി, ഒരു കയറും. ഞാൻ എന്ത് ചെയ്തു, ഈ കാന്തം കയറിന്റെ അറ്റത്ത് കെട്ടി ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പ ഞെട്ടിപ്പോയി. ആർക്കേറ് ഭയങ്കര എന്ന് പറയുകയും ചെയ്തു. കയറിന്റെ ഇങ്ങേ അറ്റം ഒരു തൂണിൽ കെട്ടി. ആ കയറിൽ തൂങ്ങി ഞാൻ അക്കരെ കടക്കാൻ തയ്യാറായി. കേണൽ രുദ്രപ്പയും പട്ടാളക്കാരും തടഞ്ഞെങ്കിലും ഞാൻ വിട്ടില്ല. പുഴയിൽ വീണാൽ പൊടി പോലും കിട്ടില്ലെന്ന് ഓർമ്മ വേണം. രണ്ടും കൽപ്പിച്ച് ഞാൻ കയറിൽ തൂങ്ങി നീ. അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല തടിയും പൊക്കവും കളറും നല്ല കത്തി ചൊലിച്ച് നിൽക്കുന്ന സമയം. കാന്തണ്ടല്ലോ, അത് എവിടുന്ന് വന്ന്? അതിർത്തിയിൽ എല്ലായിടത്തും കാന്തം ഉണ്ടാവും. എന്തേ അല്ല പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. അതിർത്തിയിൽ യുദ്ധം ഇല്ലാത്ത സമയത്ത് ഞങ്ങളും പാകിസ്ഥാൻ പട്ടാളക്കാരും ഭയങ്കര കമ്പനിയാണ്. അവരുടെ റാവൽ പിണ്ടിച്ചാരായ ഞങ്ങൾക്ക് തരും, ഞങ്ങളുടെ കാർഗിൽ ചാരായ അങ്ങോട്ട് കൊടുക്കും. ഓണം, പെരുന്നാള്, ക്രിസ്മസ് ഒക്കെ വന്നാൽ ഒരുമിച്ചായിരിക്കും സദ്യ. ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും ശേഖരൻകുട്ടിയുടെ സദ്യ തന്നെ വേണം, നിർബന്ധമാണ്. പാകിസ്ഥാൻകാരുടെ അരേ ഭായ് ശേഖരൻകുട്ടി എന്നുള്ള വിളി കേൾക്കുന്നതിന് എന്റെ സാമ്പാറും അവിയലും കാളനും പുളിശ്ശേരിയും അതിർത്തിയിൽ ഫേമസ് ആണ്. പക്ഷെ ഏറ്റവും ഫേമസ് എന്താണെന്നറിയോ? എന്റെ മത്തനിലെ തോരൻ. Dalle 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 Dalle
എന്റെ മത്തനിൽ തോരൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻകാർക്ക് മാറ്റമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സദ്യ ഏർപ്പാടാക്കിയല്ലോ, മത്തനിലെ തോരൻ മെയിൻ ആയിട്ട്. അതിന് കാർഗിലെ മത്തന്റെ ഇല ഇവിടെ കിട്ടണ്ടേ? ശ്രീധര, എന്റെ സംസാരത്തിന്റെ ഒഴുക്ക് കളയുന്നു. ഞാൻ ചുരുക്കി പറയാം. ഒരു പെരുന്നാളിന്റന്ന് ഞാൻ സദ്യ ഉണ്ടാക്കി. പാകിസ്ഥാൻകാര് വരാൻ കുറച്ചൊന്ന് വൈകി. അപ്പോഴേക്കും ഇന്ത്യക്കാര് എന്റെ മത്തനിലെ തോരൻ തിന്ന് തീർത്തു. പാകിസ്ഥാൻകാര് എന്റെ മത്തനിലെ തോരൻ തിന്നാൻ വന്നവര് ആ കൊതിയോടെ വന്നവരാണ്. നിരാശ കാരണം ഇന്ത്യക്കാരുമായിട്ട് ഉന്തും തള്ളും അടിപിടിയൊക്കെ ഉണ്ടാക്കി. ആണോ? ആ അങ്ങനെയല്ലേ കാർഗിൽ യുദ്ധം ഉണ്ടായത്? കാർഗിൽ യുദ്ധം ഉണ്ടാവാൻ വേറെ കാരണമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ പലതും കേൾക്കും, പക്ഷേ ഇതാണ് സത്യം. ഞാൻ പറയുന്നത് കേട്ടാ മതി, മനസ്സിലായ? ഇന്നത്തെ പാറയെടുപ്പും കോപ്പും ഒന്നും നടക്കില്ല, രക്ഷപ്പെടാം. അയ്യോ, വിളിച്ചപ്പെടെ നിൽക്കേ. അവരെ പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ ഈ പാടത്തിരുത്തി കാറ്റും കൊണ്ട് ചാത്തീ ബാലിയിലെ ആ സംഭവം പറയായിരുന്നു. നാരായണട്ടാ, ഈ പ്രാവശ്യം രക്ഷയില്ല. ആരല്ലടോ, ഈ പുകയും ചൂടും കൊണ്ട് ജീവിക്കാനായിരിക്കും എന്റെ യോഗം. നാരായണേട്ടന്റെ സമയം മാറാൻ പോവല്ലേ? എവിടുന്ന് പണിച്ചത്? സതീശ, ഇങ്ങി വാ, ഈ നമ്പർ ഒന്ന് നോക്കിയേ. ഒരു സെൽഫി എടുത്തോട്ടോ. മാറടോ. നോക്കേ, ഒന്നാം സമ്മാനോടിച്ച പെട്ടെന്നെങ്കിൽ പറഞ്ഞേക്കല്ലേ, ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാൻ ചത്തുപോകും. ഒന്ന്, മൂന്ന്, ആറ്, ജസ്റ്റ് മിസ്. മൂന്ന് നമ്പറിന് പോയി. ഒന്നാം സമ്മാനം അല്ല, 100 rupees. അല്ലെങ്കിലും ഈ തണ്ടിയുടെ ടിക്കറ്റ് എടുത്താ അത് വേസ്റ്റാ. അങ്ങനെ പറയരുത് പവിത്രേട്ടാ. എങ്ങനെ? തുടർച്ചയായിട്ട് എടുത്താലല്ലേ അടിക്കുള്ളൂ. അല്ലേ? അത് ശരി. അതുകൊണ്ടല്ലേ ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തെ. പിന്നെ നാരായണേട്ടാ, ബീഫും പൊറോട്ട എടുത്തോ. നാരായണേട്ടാ, പറ്റില്ല, ഇരിക്കോ. അത് കിട്ടിയ സെയ്താലിക്കയുടെ വീട് പണി തീരാറായോ? എവിടെ, രാവും പകലും നിർത്താണ്ട് പണിയാ. 2 days കൊണ്ട് തീർത്തു തുടങ്ങും, അല്ലെങ്കിലേ പുള്ളി നമ്മുടെ പണി തീർക്കും. അല്ല, ചായ എടുക്ക. സ്ട്രോങ് ആയിക്കോട്ടെ, ഉറക്കം പോയി കിട്ടും. എനിക്ക് ലൈറ്റ് മതിയാ. ഓ എന്റെ ഭഗവതി, ദേ വരുന്ന എന്റെ മക്കളെ കാശെങ്കിലും തന്നിട്ട് പോടും. ഇവനെ കൊണ്ട് ആ പാടുള്ള കാറ്റോടും പോയി. മാറിക്കടോ പ്ലാനി. എന്താ നാരായണട്ട, ജി എസ് ടി നിങ്ങളെ ബാധിച്ചോ? ആരെയും കാണാനില്ല. ജി എസ് ടി അല്ല, നീയാണ് ബാധ, ഒഴിയാ ബാധ. ഞാനോ? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കെട്ടി എഴുന്നേറ്റ് ഒരു ചായ കുടിക്കാൻ തോന്നിയാ ഇങ്ങോട്ടല്ലാതെ പിന്നെ ബാർബർ ഷോപ്പൊക്കെ പോണം. എന്താ നാരായണട്ട ഇങ്ങനെയൊക്കെ പറയുന്നു? നീ ഇതൊക്കെ കണ്ടോ? നിന്നെ കണ്ടപ്പോ ആൾക്കാർ ഇട്ടിറങ്ങി ഓടിയതാ. ഇതിന്റെ കാറ്റ് നീ തരുമോ? തരുമോന്ന് എന്നെ കണ്ട് പേടിച്ചോടാൻ എനിക്കെന്താ നിപ്പ വൈറസ് ഉണ്ട്? നിപ്പയേക്കാൾ ഭീകരനാ ഇപ്പൊ നിങ്ങള്. സെയ്താലിക്കന്റെ മുമ്പിൽ നിന്ന് ചെന്ന് പെടണ്ട, പണി തീർക്കും അയാള്. എന്തിന്? എന്തിന്? നിങ്ങൾ ഒറ്റൊരാള് കാരണ സെയ്താലിക്കന്റെ വീട് കൂടൽ ചടങ്ങ് ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ കാരണം? ആ വീട് പണിയായിട്ട് എനിക്കെന്ത് ബന്ധം? എനിക്കെന്ത് ബന്ധമെന്നോ? കാരണം ആ വീട് പണി നടക്കുന്ന സ്ഥലത്തെ പാവപ്പെട്ട പണിക്കാരെയും വിളിച്ചിരുത്തി ദിവസവും പട്ടാളത്തള്ളൽ കേൾപ്പിക്കലായിരുന്നു ഇയാളുടെ പണി. ആ പാവങ്ങൾ ഇയാളുടെ തള്ളലിൽ പെട്ടുപോയതുകൊണ്ട് സമയത്തിന് വീട് പണി തീർത്തു കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഒടുക്കത്തെ ബിഡൻസ് ഒന്ന് നിർത്തിക്കൂടെ? പ്രായം കൊറയല്ലേ. ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് പ്രായപരിധിയൊക്കെ ഉണ്ടോ? ഇതേതാ പുതിയൊരൈറ്റം? കേക്ക്. കേക്ക് എന്ന് കേൾക്കുമ്പോ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വരികയാണ്. ദിഗംബര സിംഗിന്റെ ബർത്ത്ഡേക്ക് പൂഞ്ചിലായിരുന്നപ്പോ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല.
100 അടിയോളമായിരുന്നു അതിന് നീളം എന്ന് പറയുന്നത്. ബർത്ത്ഡേക്ക് വന്നവരെല്ലാം കഴിച്ചു കഴിച്ചിട്ടും ആ കേക്കിന്റെ 4/1 കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അവസാനം ബാക്കി വന്ന കേക്ക് വലിയൊരു ജീപ്പിന്റെ പുറത്ത് കെട്ടി വെച്ചിട്ടാണ് ദിഗംബര സിംഗ് വീട്ടിൽ കൊണ്ടുപോയത്. ദിഗംബര സിംഗും ഫാമിലിയും കൂടി ആ കേക്ക് കഴിച്ചു തീർക്കാൻ ഏകദേശം 1 മാസം എടുത്തു. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാട് നമ്മളെ നാടില്ല കണ്ട ഒരു പുരോഗതി ഇല്ല. അല്ല നീ ഇങ്ങനെ ചിരിക്കാണ്ടൊന്ന് കത്തിച്ചു വിട്ടൂടെ എനിക്ക്. ഈ റോഡിലൂടെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും? ഇപ്പൊ തന്നെ 50 കിലോമീറ്ററാ പോകുന്നത്. നിങ്ങൾ ഈ ശേഖരം കുട്ടിയുടെ ആരെങ്കിലും ആണോ? ഏത് ശേഖരം? ആ പട്ടാളക്കാരൻ ശേഖരം കുട്ടി. മാമനാ കുട്ടിമാമൻ. അപ്പൊ നിങ്ങളുടെ കാരന് 500 മൈൽ സ്പീഡ് കണ്ടാ പോരല്ലോ മക്കളെ. എന്റെ കുട്ടിമാക്ക് എന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമുള്ളൂ, അന്യായ വിടല. തള്ളേ, ഞാനും ശേഖരും കുട്ടിയൊക്കെ ചെറുപ്പത്തിലെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ നടൻ ജയന്റെ കട്ട ഫാൻസാ. ജയന്റെ ഏത് പടം വന്നാലും ശേഖരൻ കുട്ടി ആദ്യം പോയി കാണും. അത് അവന്റെ ഒരു വാശിയായി. എന്നിട്ട് കണ്ട സിനിമയുടെ കഥ മുഴുവൻ ഞങ്ങളെ അവൻ പറഞ്ഞു കേൾപ്പിക്കും. അതിനുശേഷം ഞങ്ങളെ കൊണ്ടൊരു പോക്കുണ്ട് അതേ സിനിമ കാണിക്കാൻ. കാലമൊത്തം കണ്ട് പിന്നെ സിനിമക്കിട്ട് പോവാണല്ലോ. ഓന്റെ ചെരുവല്ല സിനിമ കാണുന്ന തീറ്റൊക്കെ നമുക്കെന്ന് നഷ്ടം പായി. ഓസി കിട്ടാൻ മോൻ തന്നല്ലേ. പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഞങ്ങള് കമ്പനിക്കാരെല്ലാരും കൂടി ശേഖരം കുട്ടിയുടെ ആ സ്ഥിരം പരിപാടി പൊളിച്ച് അന്ന് അങ്ങാടി റിലീസ് ചെയ്ത ദിവസം അവൻ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങാടി പോയി കണ്ടു. അതവന് ഭയങ്കര ക്ഷീണായി. കുറച്ചു ദിവസം പണിങ്ങേ കടന്ന്. അത് കഴിഞ്ഞപ്പോ അവനൊരു വരവ് ഇങ്ങോട്ട് വന്ന് ഒരു പുതിയ കഥയായിട്ട്. പുതിയ കഥയോ? ജയൻ കഥ. ഒരു നവംബർ മാസം അന്ന് ശേഖരൻ കുട്ടിക്ക് ഏതാണ്ട് 14 വയസ്സ്. നീ എന്നെ പോലെ സാഹസികനാണല്ലോ. എന്താ നിന്റെ പേര്? ശേഖരൻകുട്ടി. ആദ്യ കാഴ്ചയിൽ തന്നെ ജയന് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ജയന്റെ കടുത്ത ആരാധകനാണെന്നും കുറഞ്ഞത് 4 5 തവണയെങ്കിലും ജയന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ടെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ജയനോട് പറഞ്ഞു. എനിക്ക് നിങ്ങളെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം. ആഹാ, കൊള്ളാമല്ലോ. അങ്ങനൊരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു തരും. ജയൻ തന്റെ ഡ്രൈവറെ കൊണ്ട് ശേഖരൻ കുട്ടിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുപ്പിച്ചു. മദ്രാസിൽ എത്തിയാലുടൻ ആ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവന്റെ അഡ്രസ്സും വാങ്ങി ശേഖരൻ കുട്ടിനെ കെട്ടിപ്പിടിച്ച ശേഷം ജയൻ പോയി. Thank you.
എങ്ങനുണ്ട് നിന്റെ മാമന്റെ കഥ? ജയന്റെ സിനിമനേക്കാൾ ത്രില്ലുണ്ട്. ആ ലാക്ക പോട്ടെ, നിന്റെ ജയൻ മൂപ്പർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തോ? എവിടെ, അപ്പോഴേക്കും കോളിലക്കത്തിന്റെ ഷൂട്ടിങ്ങിന്റെ അപകടത്തിൽ പെട്ട് ജയൻ മരിച്ചോയില്ലേ? കഷ്ടായി പോയി. കുട്ടിമാമ പറഞ്ഞ സത്യമാണോ വിള്ളാണോ ഒന്നും തെളിവില്ലാണ്ടായി പോയല്ലോ. അതാണ് ശേഖരൻ കുട്ടി, എല്ലാത്തിന്റെ പഴുതുകൾ അടച്ചായിരിക്കും അവന്റെ തള്ള്. അന്യായ വിടലായി പോയിട്ടോ. എന്റെ പൊന്നു മോനെ, കേട്ടടത്തോളം എന്റെ കുട്ടിമാമ റയർ പീസാണ്. റയർ പീസ്? ശേഖരൻ കുട്ടിയുടെ തള്ളു കേട്ട് ചെവി പറയിച്ച എനിക്ക് നിങ്ങളുടെ കാറിന്റെ 500 സ്പീഡ് തള്ളൊക്കെ എന്ത് തള്ളു മക്കളെ. ഞാനും ഉറങ്ങ, എന്റെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നു. എന്ത് ചോദ്യം സുഖല്ലേന്ന്? എജ്ജാതി സുഖോ. ആ സോങ് കൊണ്ടല്ലേ ഞങ്ങൾ എല്ലാം കെട്ടിപ്പറിക്കി ഇങ്ങോട്ട് പോകുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറില്ല നാസർ. യെസ്, ഞാനാണ് ബുദ്ധിമാൻ. ഓ, അതും പറയാറുണ്ട്. ഇല്ല ഏട്ടൻ, പി ആർ ടി സിയിൽ പോയി. PRTC? അതെവിടെയാ? എടാ, മറ്റേ ട്രെയിനിങ് സെന്റർ ആണ്. അതെ, ഇവിടെ എത്തുന്ന വരെ ഡ്രൈവർ കുട്ടിമാമയുടെ തള്ളുകഥ പറയുന്നു. ഭയങ്കരം തന്നെ. ഇപ്പൊ എന്തിനു മാറ്റം? വല്ല അസുഖമായിരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കാതിരുന്നത് ഇപ്പൊ അതല്ലല്ലോ. എന്തായാലും എന്റെ കുട്ടിമാമൻ എനിക്കൊന്ന് പരിചയപ്പെടുത്തി. സ്വയം വെടികൊണ്ട് മരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഇവിടെ ആരോട് ചോദിച്ചാലും പറയും ഇബ്രാഹിം കുട്ടീനെ മീൻ ധൈര്യമായിട്ട് വാങ്ങാന്ന്. അത്രക്ക് ഗ്യാരണ്ടിയാ. നാളെയും വരുമല്ലോ. പിന്നല്ലാണ്ട് ഏത് ഒലക്കേമിൽ ഹർത്താലുണ്ടെങ്കിലും ഞമ്മള് വരും. അല്ല, ഫ്രഷ് മീനല്ലേ? ഏ പടച്ചോനെ, തല വെച്ച് കൊടുത്ത ഇന്നത്തെ കാര്യം പോക. ഇബ്രാഹിം ഒന്ന് നിന്നേ, കുറച്ച് തിരക്കുണ്ട്. മീനേ പെടക്കണ മീനേ പെടക്കണ മീന് ഒരാഴ്ച മുമ്പ് പടച്ചായി. ഹലോ, നമസ്കാരം. നമസ്കാരം. പുതിയ താമസക്കാര് വന്നു ബ്രോക്കർ കൃഷ്ണൻ പറഞ്ഞു. എന്നാ നേരിട്ട് വന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. ഞാൻ ശേഖരൻകുട്ടി, ഇന്ത്യൻ ആർമിയിലായിരുന്നു. ഞാൻ കോശി, ടൗണിൽ SBI മാനേജറാ. ഇതെന്റെ ഭാര്യ അന്നാമ. വരൂ, നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. വരൂ. ചായ എടുക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ, അതാണ് എനിക്ക് ഇഷ്ടം. കോശി വരൂ, കോശി ഇരിക്കൂ, ഇരിക്കൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ടൗണിൽ താമസിക്കണ്ടെന്ന് കരുതിയ ഇവിടെ തന്നെ വീട് നോക്കിയത്. കൊള്ളാം, നല്ല ശാന്തമായ സ്ഥലം. ശരിയാ, പക്ഷെ ബാങ്കിലേക്ക് സ്വല്പം ദൂരെ കൂടുതലല്ലേ? ഏയ്, ഒരമണിക്കൂർ ഡ്രൈവിംഗ് അല്ലേ ഉള്ളൂ. ഇതിന്റെ ഓണർക്ക് ഈ വീട് വിൽക്കേണ്ട ആലോചന ഉണ്ടെന്നാ ബ്രോക്കർ കൃഷ്ണൻ പറഞ്ഞത്. ഇതൊന്ന് വാങ്ങിയാലെന്നുള്ള ഒരു പ്ലാനിംഗ് ഇല്ല? അങ്ങനെയാണെങ്കിൽ അത് നടത്തിക്കളയാം. ഇതിന്റെ ഓണർ ഭാസ്കരൻ എന്റെ സുഹൃത്താണ്, ഞാൻ സംസാരിക്കാം. ബ്രോക്കറേജ് ഒഴിവാക്കാമല്ലോ. മക്കളൊക്കെ? ഒരു മകനേ ഉള്ളൂ, അവനങ്ങ് സിക്കിമില്ല. സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്ത. സിക്കിമില്ലോ? അതെ, കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ പോയിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്, പക്ഷെ തണുപ്പ്. ഹോ, -4. ഒരു ദിവസം എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു, പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് വെച്ച് പിടിച്ചു. -4 ഒരു തണുപ്പാണ്. ഞാൻ സർവീസിലായിരുന്നപ്പോൾ കാശ്മീരിലെ സിയാച്ചിനിൽ -20 ആയിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ടെക്നിക്ക്. രാവിലെ എഴുന്നേറ്റ ഉടൻ 4 ലിറ്റർ ഐസ് വാട്ടർ കുടിക്കും. അകത്ത് തണുപ്പുള്ളപ്പോൾ പുറത്തെ തണുപ്പ് അറിയില്ലല്ലോ. കാർഗിൽ യുദ്ധ സമയത്തും തണുപ്പായിരുന്നു ഞങ്ങളുടെ പ്രധാന വില്ലൻ. കാർഗിൽ വാറിൽ ഞാനുണ്ടായിരുന്നു. കാർഗിൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്റെ രക്തം തിളച്ചു മറിഞ്ഞു. ഞാൻ അന്ന് ഫീൽഡ് ആംബുലൻസിലായിരുന്നു. തമിഴ്നാട്ടുകാരൻ ലാൻസനായ കഴകപ്പൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പാക് പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ ബോഡികളോടൊപ്പം അഴകപ്പന്റെ ബോഡി കൂടി കണ്ടപ്പോൾ എനിക്ക് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ മേജർ സക്കറിയുടെ മുറിയിൽ ചെന്ന് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു. പക്ഷേ എന്റെ വികാരം മനസ്സിലാക്കാതെ മേജർ എന്നെ കെട്ടോട്ടടിച്ചു. ഞാൻ പിന്മാറിയില്ല. ആരുടെയും പെർമിഷന് കാത്തു നിൽക്കാതെ ഗണ്ണും ഗ്രനേഡും സംഘടിപ്പിച്ച് ഞാൻ അതിർത്തിയിലേക്ക് നീങ്ങി.
കഴിയുന്നത്ര പാകിസ്ഥാൻ ഭീകരവാദികളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അന്നത്തെ ഓപ്പറേഷനിൽ ഏതാണ്ട് 20 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഞാൻ കൊന്നൊടുക്കി. എന്റെ 100 പട്ടാളാനുഭവങ്ങൾ വേറെയും പറയാനുണ്ട്. ചായ? ആ ചായ വന്നല്ലോ. അല്ലാമേ, ചായ അവിടെ വെച്ചേക്ക്. എനിക്ക് വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കണം. എന്നാ വരൂ, നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. അവിടെ ആവുമ്പോ കിടന്നുകൊണ്ട് കേൾക്കാലോ. വരൂ കോശി, വരൂ. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ അമ്മ ഉണ്ടാക്കി തരുന്ന ചോറിന്റെ കാരണം വില. അമ്മയിരിക്ക്, ഞാൻ വളമേ തരാം. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് ആർക്കറിയാം. അമ്മ, ഈ കുട്ടിമാമയ്ക്ക് രാത്രിയാവുമ്പോ ഇവിടെ നിന്നെങ്കിലും കഴിച്ച് ഇവിടെ തന്നെ കിടന്ന പോരെ. നിങ്ങളാരും ഇല്ലാത്തപ്പോ കുട്ടിമാമ ഇവിടെ തന്നെയല്ലേ. അമ്മ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശരിക്കും കുട്ടിമാമയും മാമിയും തമ്മിൽ പിരിയാൻ കാരണം? കുട്ടിമാമയുടെ ഒടുക്കത്തെ തള്ളും, മാമിയുടെ ഒടുക്കത്തേ പോയും, അത് തന്നെ കാര്യം. മിണ്ടാതിരിയടി, എന്തെങ്കിലും പറയാ. ഏട്ടനോട് അതിനെ പറ്റി ചോദിച്ചാ ഉടനെ തന്നെ അവിടെ ഇവിടെ തൊടാതെ എന്തെങ്കിലും പറഞ്ഞങ്ങ് കൈയൊഴിയും. അവര് തമ്മിൽ അവർക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ ചൊറകളുണ്ട്. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലി തന്നെയാ. അതുകൊണ്ടല്ലേ ഇത്രയും നാളായിട്ടും വേറൊരു കല്യാണം കഴിക്കാതെ ഇപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണേ. മാരണം വരുന്നുണ്ട്. അന്ന് എന്നെ കൊന്നു തിന്നിട്ട് അവനും മതിയായിട്ടില്ല. ആരാ? തുറക്കരുത്, തുറക്കരുത്. ഞാൻ പറയാം. ഓശി സാറേ, ഇത് ഞാനാ, ശേഖരൻകുട്ടിയാ. കാർഗിൽ -20, 4 തണുത്ത വെള്ളം അണ്ണാക്കിലേക്ക്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാലോ. വാതില് തുറന്നാട്ടെ. എന്നെ കൊന്ന് പെട്ടിയിലാക്കി ആനയടിച്ചിട്ട് അവ പോവും. കോശി സാറേ, ഞായറാഴ്ച ബാങ്കിന്റെ കുത്തി തുറന്നു. അയ്യോ, സെക്യൂരിറ്റിയെ കുത്തിക്കൊന്നു. അയ്യോ,
സെക്യൂരിറ്റിക്ക് ഒന്നെങ്കിലും അത് ബോർഡോ തീവ്രവാദികളായിരിക്കും. അവർക്ക് പെരുമ്പാവൂരിൽ ക്യാമ്പുണ്ട്. ഞാൻ പണ്ട് ഭീമാപൂരിലായിരുന്നപ്പോൾ ഈ ബോർഡോ തീവ്രവാദികളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് സമയമുണ്ട്, ഞാനും വരാം. വേണ്ടത് പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പോയി നോക്കട്ടെ. ഞാൻ പറയുന്നു, കോച്ചറി, ഞാൻ ബോർഡോ തീവ്രവാദികളെ ആയിരക്കണക്കിന് പിടിച്ചിട്ടില്ല. സാറേ നല്ല പിടിക്കേണ്ടത്. പാക്ക് പട്ടാളക്കാർ ശരം വിട്ടതുപോലെ ഓടി വരികയാണ്. ക്യാമ്പിൽ ഞാൻ ഒറ്റയ്ക്ക്. ആകെ ഉണ്ടായിരുന്ന AK-47 എടുത്ത് തേജ്പാൽ സിംഗ് എങ്ങോട്ടോ പോയി പന്നിയെ വെടിവെക്കാൻ. ഞാൻ എന്ത് ചെയ്യും? അവർ 11 പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക്. ഞാനൊരു വടവെടുത്തു. ക്യാമ്പിൽ ഉണ്ടായിരുന്ന വെള്ളക്കൊടി ഞാൻ കീഴടങ്ങിയെന്ന് തോന്നിയിട്ട് അവർ വെടിവെച്ചു. ഞാൻ രണ്ട് കൈയും മേലോട്ട് അവരുടെ നേരെ ചെന്നു. എന്ത് വിഡ്ഢിത്തോടെ താനി കാണിക്കാൻ പോന്നെ? ഈ ചിലവോണ്ട് അടികിട്ടി അയാളെങ്ങാനും ചത്തുപോയാൽ നാട്ടുകാർ എന്താ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ? എനിക്ക് നിന്റെ ഭാര്യയ്ക്ക് അയാളുമായിട്ടെന്തോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അതുമാത്രമോ? പിന്നെ നിന്റെ ജീവിതം എവിടെയാ? അഴിക്കുള്ളിൽ ജീവപര്യന്തം. പോലും ചെലവാക്കാതെ ഞാൻ കീഴടങ്ങി എന്ന് തോന്നിയപ്പോൾ അവർക്കും സന്തോഷമായി. ഞാനാരാ മോൻ? ഞാൻ ചാടി അമർന്ന് ഗുരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന AK-47 കൈക്കലാക്കി എല്ലാത്തിനെയും നിലം പരിച്ചാക്കി. ഹലോ ആ സാറേ. എടോ തന്നെ സാറേ, ഒന്നും വിളിക്കാതൊക്കെ അടുത്ത ഞായറാഴ്ച കൂടി എനിക്ക് പുതിയ വീട് ശരിയാക്കി തരണം. അപ്പൊ ആ വീടിന് എന്താ പറ്റിയ സാറേ? നല്ല ശാന്തത. അതൊക്കെ ഞാൻ നേരിട്ട് പറയാടാ. അല്ല സാറേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഇപ്പൊ ഈ പ്രദേശത്തന്നെ വേണ്ടേ? ഈ പ്രദേശത്തുനല്ല, ഈ ജില്ലയിലേ വേണ്ട. ആ തള്ളി വീകർ എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും നരകത്തിലായാലും മതി. കേട്ടോ, തള്ളി വീകർ എന്റെ ഭഗവതി. ചെക്കന് നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മുടിയുണ്ട്, മീശയുണ്ട്. കോങ്കണ്ണുണ്ടോ? കോങ്കണ്ണ് വേണോ? വേണ്ട, ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പണ്ട് ഗുരുതർ സിംഗ് അതെ, ഫോട്ടോ ഒക്കെ കൊള്ളാം, കൊഴപ്പൊന്നുമില്ല, അവക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനിയിപ്പോ എടുത്താ പോങ്ങാത്ത വല്ല ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാ. ആ ഒന്നും ഇല്ലാന്ന് ഞാനല്ലേ പറയണ്. അതൊക്കെ ഇപ്പം പറയും, കാര്യത്തോടെടുക്കുമ്പോ മാറും. എന്ത് മാറുന്ന ഈ പറയണ്? അത് എന്നാളും ഗേൾഫ്രണ്ട് ചെക്കന് പെണ്ണാടാൻ പോയിട്ടേ ചെക്കന്റെ വീട്ടുകാരറി ഞങ്ങൾക്കൊരു ഡിമാൻഡില്ല, കുട്ടി ഇങ്ങനെ എന്താ വെച്ചാൽ കൊടുത്തേക്കുന്നു. അപ്പൊ ഈ പെണ്ണ് കയറി ചോദിക്കാ ഇങ്ങനെ കൊടുക്കുന്നതിനുള്ള ശ്രീധരൻ എന്ന് പറയാന്ന്. എന്നിട്ട്? എന്നിട്ട് എന്ത്? നല്ല പത്തരമായിട്ടുള്ള ചെക്കനെടുക്ക് നഷ്ടായി. അതേതെ ഞാനറിയാത്തൊരു ചെക്കേ. ഞാൻ തന്നെ സാവിത്രി, ഇതിലും നല്ലത് ഞാൻ ഗുരുതര സിംഗിന്റെ കഥ പറയുന്നായിരുന്നു. അപ്പോ ഇരു കൂട്ടർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നീ കാര്യങ്ങൾ ഫാസ്റ്റാക്കി നീക്കണോ? ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്കേ ഒരു ചെറിയ വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. ഈ രാമേന്ദ്രേട്ടന് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. രാമേന്ദ്രൻ ചെക്കന്റെ അച്ഛന്. ഓ, അയാൾക്ക് അയാൾക്ക് ചെറിയൊരു നടുവേദന. അപ്പൊ യാത്ര ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് രാമേന്ദ്രേട്ടൻ ചോദിച്ചു. എന്ത് മാറ്റം? അല്ല, അതിപ്പോ അവിടുന്ന് രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. പകരം ഇവിടുന്ന് രണ്ടു മൂന്ന് ആൾക്കാര് അങ്ങോട്ട് ചെല്ലുന്നതിന് പ്രയാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്ത് പ്രയാസം? സംസാരിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ട അങ്ങോട്ട് പോകുമ്പോഴല്ലേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണം. ദേ, അവര് വന്നു. വന്നോ? വരെ 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 ശൈരാട്ട വരി അകത്തേക്ക്. വരി വരി, അങ്ങോട്ട് ഇരുന്നോ, അങ്ങോട്ട്. അപ്പോ ഒരു പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ചെക്കന്റെ അച്ഛൻ രാമേന്ദ്രേട്ടൻ ശൈരാട്ട, ഇത് രാമേന്ദ്രേട്ടന്റെ ഭാര്യ രാധേടത്തി, ഇത് രാമേന്ദ്രേട്ടന്റെ ഏട്ടനാണ് ഓൾഡ് അമേരിക്ക, ഇത്
ശേഖരട്ടോ, കുട്ടീന്റെ മാമനാണ് കൃഷ്ണ. ആ കുട്ടീന്റെ മാമനാണ് ഇത്. ആങ്ങണ സഞ്ജു അടുക്കേ, അതോ എന്റെ ചെങ്ങാരിയാ. നാസർ ഗൾഫിൽ വലിയ 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 പണിയൊന്നിലെത്തോണ്ടപ്പോ നാട്ടിലാ. ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലേ? പലതും നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങ് പൂർണ്ണമായി മാറിക്കിട്ടുന്നില്ല. ഇതിനൊരു പൊടിക്കൈ ഉണ്ട്. ഉത്തർപ്രദേശിലെ ഗോത്രവർഗക്കാരുടെ ഒരു ടെക്നിക്കാണ്. ഏകദേശം ഒരു മാസത്തോളം അവരുടെ കൂടെ നിന്നിട്ടാണ് ഞാനിത് പഠിച്ചെടുത്തത്. ഒരിക്കൽ എന്റെ സൂപ്പീരിയർ ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പയ്ക്ക് ബാക്ക് പെയിൻ വന്ന് വളഞ്ഞ് കൊടക്കമ്പി പോലെയായി. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഇരുന്ന് സാല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു. നിവർന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ലെഫ്റ്റനന്റ് കേണൽ? ഗോത്രവർഗക്കാരുടെ ഈ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കേൾക്കേണ്ട താമസം, അദ്ദേഹം അത് പ്രയോഗിക്കാനുള്ള അവസരം എനിക്ക് തന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ പ്രയോഗം. വളഞ്ഞ് കൊടക്കമ്പ് പോലെയായ ലെഫ്റ്റനന്റ് കേണൽ പട്ടക്കുതിരയെ പോലെ ചാടി എണീറ്റ് എന്റെ നേരെ നോക്കി ഒറ്റ സല്യൂട്ട്. അതിനുശേഷം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എത്രയോ പേരുടെ ബാക്ക് പെയിൻ ഞാൻ മാറ്റിയിരിക്കുന്നു. ട്രീറ്റ്മെന്റ് വളരെ സിമ്പിളാണ്. രോഗിയെ കോണക പിടിപ്പിച്ച് നിലത്ത് കമിഴ്ത്തി കിടത്തുന്നു. എന്നിട്ട് ഒരു പട്ടികയെടുത്ത് നട്ടലിന്റെ മുകളിൽ കൃത്യമായി വെക്കുന്നു. പട്ടികയോ? നമ്മുടെ മരത്തിന്റെ പട്ടിക. അത് നട്ടലിന്റെ മുകളിൽ വെച്ച് വലിയൊരു ചുറ്റികയെടുത്ത് നല്ല കനത്തിൽ നാലടി ചുറ്റികൊണ്ട്. അതെ, ചുറ്റികൊണ്ട് നാലടി വീഴുമ്പോഴേക്കും നട്ടലിന്റെ വേദന പൂർണ്ണമായി മാറിയിരിക്കും. ഒരു പട്ടികയും ചുറ്റികയും എന്തിനാ? ഇത്രയും കേട്ടപ്പോ തന്നെ വേദന പകുതി കുറഞ്ഞു. അത് വെറും തോന്നല്ല, ഒരു പട്ടികയും ചുറ്റികയും കിട്ടൂ. ഓ, ഞാനത് മറന്നു. അപ്പൊ കല്യാണത്തിന് ശേഷം ഞാൻ ചുറ്റികയായിട്ട് വരാം. കുടിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമേരിക്കയിലാണെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും എന്റെ മോനില്ല. അതെ അതെ അതെ. പിന്നെ അവൻ ആകുന്നുള്ളത് ഒരു ചെറിയ ഭ്രാന്ത. ഭ്രാന്തോ? അതെ, ഈ ബൈക്ക് സ്റ്റണ്ട് ഭ്രാന്ത്. അതിപ്പോ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു സാഹസിക ആണല്ലോ. ആ രക്തം തന്നെയാണ് എന്റെ മകനും കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇതിപ്പോ പിടിച്ചതിനെ കണ്ടുപോലെ മാത്രം. ഞാനും പണ്ട് ബൈക്ക് സ്റ്റണ്ട് ചെയ്യാറുണ്ടേ. ആണോ? പിന്നെ റിപ്പബ്ലിക് ദിന പരേഡില് ഒരു ബൈക്കില് 25 പേരെയൊക്കെ വെച്ച് ഞാൻ അഭ്യാസം കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തായാലും താങ്കളെ പോലുള്ള ഒരു അഭ്യാസിയോട് വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കാതെ വിടുന്ന പ്രശ്നമില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞ് സൽക്കാരത്തിന് വരുമ്പോ ഞാൻ ബൈക്കും കൊണ്ടുവരാം. അല്ല, ബൈക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. സൽക്കാരം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക്. ഇപ്പൊ തന്നെ മൊബൈലിലെടുത്ത് അമേരിക്കക്ക് എന്റെ മോൻ അയച്ചു കൊടുക്കാനുള്ളതാ. എന്താന്ന് വെച്ചാൽ ബൈക്ക് ഓടിച്ചിട്ട് കൊറേ നാളായി, പിന്നെ പുതിയതരം ബൈക്ക്. അല്ല, അതൊന്നും കാര്യമില്ല. 10-15 ആള് ബൈക്കിന്റെ മുകളിൽ കയറ്റി പ്രസിഡന്റിന്റെ മുന്നിൽ കൊണ്ടിട്ട് ആളാണ്. അതൊന്ന് മൊബൈലിലെടുത്തേക്കണ. ഒരു സാഹസിക പ്രകടനങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ ഒരു ഒരു ബൈക്ക് കാണിച്ചുതരാം. വേണോ? പറഞ്ഞു പോയില്ലേ, നോക്കാം. ആദ്യം ഞാനിതൊന്ന് ഓടിച്ചോ, എന്നിട്ട് വിളിക്കാം. ഇതിന്റെ സ്റ്റാർട്ടറൊന്നും കാണുന്നില്ല, ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അവിടെ ഒരു ബട്ടൺ ഇല്ലേ, അതങ്ങ് അമർത്തി അമർത്തി നോക്കി. ഇങ്ങനത്തെ വണ്ടിയുടെ ഒക്കെ കുഴപ്പം. ഏയ്, അതൊന്നും വെക്കട്ട, ഹെൽമെറ്റ് വെച്ചാൽ മുഖം മനസ്സിലാവില്ല. ഇത് ഷൂട്ട് ചെയ്യണ്ട. അതെ, ഞാനൊരു എക്സിമെട്രിക്കാരനാണ്, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങ് തുടങ്ങിക്കൂടെ? എന്നാലും ഏട്ടൻ കാണിച്ചത് കുറച്ച് കടന്നു കൈയായി പോയി. ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് തലക്കൊന്നും പറ്റിയില്ല. ദൈവമായിട്ട് കൊണ്ടുതന്ന നല്ലൊരു ആലോചന നമ്മളായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞല്ലോ.
എന്റെ അമ്മ തലനാരയൊക്കെയാണ് അവിടെ ഉള്ളത് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കുട്ടിമാമ കൂട്ടക്കൊലയ്ക്ക് അകത്ത് കിടക്കേണ്ടി വന്നേ. ബ്രേക്ക് പിടിക്കുമ്പോ സ്പീഡ് കൂടുന്ന ബൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുക. അയാള് നിർബന്ധിച്ചത് നീയും കണ്ടതല്ലേ. പിന്നെ പെണ്ണു വീട്ടുകാർ അത്ര മോശക്കാരൊന്നും അല്ലെന്ന് അവര് വിചാരിച്ചോട്ടെ എന്ന് ഞാനും കരുതി. എന്റെ ഏട്ട, നമ്മള് സർക്കസ് നടത്തുന്നവർക്കാണ് ഇവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോയത്. ഏട്ടന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഓരോ പ്രവൃത്തികൾ കാരണം എന്റെ മോളുടെ ജീവിതം അവതാളത്തിലായി എന്ന് പറഞ്ഞാ മതിയല്ലോ. അമ്മ എന്തൊക്കെ പറയുന്നേ? കുട്ടിമാമ കാരണം ആരുടെ ജീവിതം അവതാളത്തിലായിട്ടില്ല. കുട്ടിമാമയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഏട്ട എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. അമ്മ പറഞ്ഞത് കൂടിപ്പോയി. അച്ഛനില്ലാത്തപ്പോ ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ നോക്കി വളർത്തിയത് കുട്ടിമാമയാ. അതാരും മറക്കണ്ട. കുട്ടിമാമില്ല ചിക്കൻ കറിയാണ്. ഇതൊക്കെ എന്ത് ചിക്കൻ? പണ്ട് ഞാൻ പട്ടാളത്തിലായിരുന്ന കാലത്ത് എന്റെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി പഞ്ചാബികളൊക്കെ ക്യൂ നിൽക്കുമായിരിക്കും. അതിർത്തി തർക്കത്തിനുള്ള സമയമല്ല ഇത്. നീ കഴിക്ക്. കുട്ടുമാമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങക്ക് എന്റെ വീട്ടില് മാറിക്കൂടെ? നിങ്ങൾ ഇതിലെപ്പോ ഒറ്റ വെക്കണേ? എല്ലാരും മേലോട്ട് പോകുമ്പോ ഒറ്റക്കല്ലേ, അതിന്റെ റിഹേഴ്സലാ. ഓ, മോളിലേക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാ. പണ്ട് കാർഗിൽ യുദ്ധ സമയത്ത്. അല്ല കുട്ടിമാമ, അത് അത് പിന്നെ പറയാം. അല്ല, കാർഗിൽ പറഞ്ഞിട്ട്, അല്ല മറ്റേത് പറഞ്ഞിട്ട് ഇത് പറയാം. അതാ കാശ്മീരി കോഴി ഇന്നും വന്നാവുക. അഞ്ജലി മാമിയുടെ കാര്യ അത് പിന്നെ. കുട്ടിമാമ അങ്ങനെ ഒഴിയാനൊന്നും നോക്കണ്ട. അഞ്ജലി മാമി എങ്ങനെയാ ആദ്യമായിട്ട് കണ്ടത്? നിങ്ങൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? നിങ്ങളാ മുഹബത്ത് കഥ ഒന്നും പറ. കുട്ടിമാമ, ഞങ്ങളത് കേക്കട്ടെ. ടീച്ചറമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അഞ്ജലി കാണുന്നത്. ഈ ടീച്ചറമ്മ അതാരാ? അവരുടെ ഭർത്താവ് കേണൽ രാഘവ നമ്പ്യാര എന്നെ പട്ടാളത്തിൽ ചേർത്തത്. അദ്ദേഹത്തിന്റെ മരണശേഷവും ഇടക്കിടക്ക് ഞാൻ ടീച്ചറമ്മയെ കാണാൻ പോവുമായിരുന്നു. ഇവരുടെ പേരക്കുട്ടിയാണ് അഞ്ജലി. ആദ്യമൊന്നും അഞ്ജലി ഞാനും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു ബൈക്ക് അപകടത്തിൽ നിന്ന് അവളെ ഞാൻ രക്ഷിച്ചു. അതൊരു കടപ്പാടും സ്നേഹമൊക്കെ ആയി. അങ്ങനെ 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 ഞങ്ങളെടുത്തു. അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാർഗിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടത്. എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ടീച്ചറമ്മയും അഞ്ജലിയും അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അഞ്ജലി ബന്ധപ്പെടാൻ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും ഇല്ലായിരുന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ. അല്ല, അപ്പൊ എങ്ങനെ മാമിയെ കല്യാണം കഴിച്ചത്? അതൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു. 81 82 83 84 86 തന്നെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത. നിന്നെ കെട്ടിക്കാൻ അല്ലാതെ എന്തിനാ? ഒരു മിനിറ്റ് കൊണ്ട് വന്നു. അധികം ബാധ്യതകളില്ലാത്ത അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളെ വേണമെന്നല്ലോ പറഞ്ഞത്? ആര്? ഞാനോ? നിങ്ങളെ പെങ്ങളിന്ന്? എന്നാ പിന്നെ അവളോട് പോയി പറഞ്ഞാ പോരെ. കെട്ടുന്നെങ്ങളല്ലേ. ബാംഗ്ലൂർ സെന്റ് മേരീസ് കോളേജിലാ പഠിപ്പിക്കുന്നത്. ആളൊറ്റത്തടിയാ. വീട്ടിൽ തടിയോ? ഒറ്റത്തടിന്ന്. ഓഹോ. രണ്ടേ രണ്ട് കാര്യങ്ങൾ അവരാവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ കല്യാണം എന്ന് പറയുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു രജിസ്റ്റർ മേരേജ് ഒതുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ബാംഗ്ലൂർ തന്നെ അവരെ ഒരുമിച്ച് ജീവിക്കണം. എന്തേ, ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. എന്റെ അഭിപ്രായം നടക്കില്ല. എന്റെ പെങ്ങളെയും കുട്ടികളെയും വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് മാറിക്കാൻ. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ പെങ്ങളെയും കുട്ടികളെയും കൂടി അവരോട് ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിച്ചാലോ? നിങ്ങളെന്താ പരിഹസിക്കുക? പിന്നെ ഞാൻ എന്താ പറയണ്ടേ?
പല പല നല്ല നല്ല ആലോചനകൾ ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് മുടക്കും. അല്ല, എനിക്കറിയാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. നമ്മുടെ കല്യാണം വലിയ ആർഭാടായി നാട്ടിൽ വെച്ച് നടത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അഞ്ജലി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. കാർഗിൽ വാർ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അഞ്ജലിയും ടീച്ചറമ്മയും അവിടുന്ന് പോയി നിറഞ്ഞതോടെ ഞാൻ വല്ലാതെ തകർന്നുപോയി. അഞ്ജലിയും ടീച്ചറമ്മയും എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ടീച്ചറമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ കല്യാണം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. സോറി, അഞ്ജലിക്ക് വിഷമമായോ? എന്നാ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അഞ്ജലി നാട്ടിൽ വന്നപ്പോ ഉണ്ടായ ആ സംഭവം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഓർത്ത് ചിരിക്കാറുണ്ട്. ഒന്നാലോചിച്ച, അഞ്ജലി അന്ന് ഓടിച്ചിരുന്ന ബുള്ളറ്റ് കൊക്കയിലെങ്ങാനും മറഞ്ഞിരുന്നെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, പരസ്പര ബന്ധമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. പരസ്പരം ഒന്നുമില്ലാത്തതോ? അഞ്ജലി നാട്ടിൽ വന്നപ്പോ ഞാൻ. ശേഖരൻകുട്ടി, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾ കാല് മാറിയിരിക്ക. മനസ്സിലായില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്, അതും ഈ മാരേജുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഇത്രയും നല്ലൊരു തമാശ പറഞ്ഞ പിന്നെ ചിരിക്കല്ല. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല, അഞ്ജലിക്ക് എന്തോ ഭയങ്കര കുഴപ്പമുണ്ട്. എനിക്കറിയില്ല. അവൾ ദിവസം തോറും മനഃപൂർവം എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ മാനസികമായി ആകെ തകർന്നു. എന്റെ മുമ്പിൽ പിന്നെ ആകെ ഒരു പോംവഴിയേ ഉണ്ടായിരുന്നുള്ളൂ, തമ്മിൽ പിരിയുക. അങ്ങനെ പിരിഞ്ഞു. നിങ്ങളിരിക്കെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ക് സംഭവം മനസ്സിലായോ? ഒരു പിടിയും കിട്ടുന്നില്ലടാ. പിടുത്തം കിട്ടിയില്ലേ? എടാ, മൂപ്പര് പറഞ്ഞ രണ്ട് ഹിറ്റ് സിനിമകളുടെ കഥയാ. സിനിമയാ? ഒന്ന് സ്പൈഡർമാൻ 2 ഇംഗ്ലീഷ്, അല്ല ഉറുദു. എടാ ഇംഗ്ലീഷ്! അതില് ഈ ചീറിപ്പാഞ്ഞ് പാളം തെറ്റിയിരുന്ന ട്രെയിനിനെ സ്പൈഡർമാൻ ഇങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. അത് മൂപ്പര് നേരെ ഉൾട്ടടിച്ച്. എങ്ങനെ? ട്രെയിനിന് പകരം മൂപ്പര് ബുള്ളറ്റ് ആക്കി. സ്പൈഡർമാൻ മൂപ്പര് തന്നെ. രണ്ടാമത്തെ ഇന്നലെ സുരേഷ് ഗോപിന്റെ പടം, മറ്റേ ശോഭന, ശോഭൻ അഭിനയിച്ച പടം. അതില് പഠിച്ച പണി 18 നോക്കിയിട്ട് ശോഭനക്ക് സുരേഷ് ഗോപിനെ മനസ്സിലാവില്ല. ഇല്ല, അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. മൂപ്പത്തേക്ക് മൂപ്പരെ എങ്ങനെയായാലും മനസ്സിലാവില്ല. മൂപ്പരക്ക് മൂപ്പര പഴയ സിനിമ ഭ്രാന്ത് മാറിയില്ല. ഈ കണ്ട സിനിമന്റെ കഥയൊക്കെ മൂപ്പര് തിരക്കഥണ്ടാക്കിയിട്ട് ഈ നാട് മുഴുവൻ ഇങ്ങനെ പാടി നടക്ക. ചേച്ചല്ല, എന്റെ കുട്ടിമാമ ഇപ്പൊ ഇല്ല, എന്നോട് തന്നെ പൊട്ടലിട്ടേ മൂപ്പർക്ക്. ഈ ഇന്നോട് ചേച്ചെന്ന് പറഞ്ഞ കാര്യമില്ല. കാര്യം മൂപ്പര പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നാട്ടുകാരെ മൂപ്പര കയ്യക്കൂ. കുട്ടിമാമയുടെ കാര്യം വിളിച്ചെ, നല്ല ഉറക്കം കിട്ടില്ലടോ. നിന്റെ കാര്യം നേരെ തിരിച്ചേരി. മൂപ്പര തിരക്കഥ കേട്ട് പെരലെത്തിപ്പോഴേ സെക്കൻഡ് ഷോ കഴിഞ്ഞ് നന്നായിരുന്നു. കിടന്നത് ഉറങ്ങിയത് ഒന്നും ഓർമ്മയില്ല. തമാശ അല്ലേടാ. എടാ, നമുക്കൊന്ന് ബാംഗ്ലൂര് സെന്റ് മേരീസ് കോളേജ് വരെ പോയാലോ? എന്തിന്? ഇയാളെ ചേരാൻ പോവാ. എനിക്കെന്തായി പോയിടോ? അല്ലടാ, മാമി ഒന്ന് പോയി കണ്ടാലോ എന്നാലേക്കാം. പിന്നെ പുള്ളിക്കാരത്തേക്ക് എന്താ പറയാനുള്ളത് നമുക്കറിയാലോ. എന്ത് പറയേ? എടാ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ ഇടപെടലുണ്ട് കുട്ടിമാമിക്ക് നല്ലൊരു ജീവിതം തിരിച്ചുകിട്ടിയാ. അത് വലിയൊരു കാര്യമാണടാ. അല്ല ഒല്ലക്കമ്മലാളെ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു നല്ല തല്ലക്കല് കയറി. എന്ത്? നിങ്ങൾ കുടുംബത്തിന് മൊത്തം തകരാറുണ്ട്. അതാ സത്യം. അല്ല കളഞ്ഞു. Thank you.
മോനെ ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു നഷ്ടപോകും തോന്നുന്നു. നല്ല കാലം മൊത്തം കണ്ട അറബിയെ കണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഈ എന്റെ മാമീനോട് പറഞ്ഞു എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പണി ശരി തന്നെ പറഞ്ഞു നിലന്തോർക്കിന് പണിയല്ല മതി. അല്ല തീരുമാനമായോ? Where's the staff room? Go straight and turn left. To the left. Okay, thank you. Alla kaakala parishe kaynya. What? No. No, sir. Yes. Edo uthiri spelling mistake undengil and english adupuli otto. Aanalle. Ah. Agunda. Agunda kalikal. Venam kalikal kalikal. Avle inda color anda. Excuse me, ma'am. Yes. Anjali, ma'am. Anjali? എന്റെ ഫ്രണ്ട്സിന്റെ നിർബന്ധവും തീരുമാനവുമായിരുന്നു ശേഖരൻ കുട്ടിയുമായുള്ള വിവാഹം. എൻഗേജ്മെന്റിന് പുള്ളി ഒറ്റയ്ക്കാ വന്നത്. വളരെ നാണം കുണുങ്ങിയായ മനുഷ്യൻ. അധിക സംസാരങ്ങളില്ല, ചോദ്യങ്ങളില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വളരെ പിശുക്കിയുള്ള മറുപടികൾ. പുള്ളിക്കാരൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എന്നാണ് എനിക്കപ്പോ തോന്നിയത്. പക്ഷെ എന്തോ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. വിവാഹത്തിന് ശേഷം ശേഖരൻ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം കണ്ടതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ആർക്കും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, കെട്ടുകഥകൾ, ഇതിനൊക്കെ പുറമെ എന്നെയും അയാളെയും ബന്ധപ്പെടുത്തി ഒരു പ്രണയകഥ. നിങ്ങൾക്കറിയോ, ഞാൻ കേരളത്തിൽ വന്നിട്ട് പോലുമില്ല. പല രീതിയിലും അയാളെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമായിരുന്നു. അയാൾക്ക് മാനസികമായി എന്ത് കുഴപ്പമുണ്ടെന്ന് ഉറപ്പായപ്പോൾ ഒരു ദിവസം ഞാൻ എന്റെ സുഹൃത്തായ സൈക്കാട്രിസ്റ്റ് ബിമലിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു. ഇത് ഡോക്ടർ ബിമൽ, സൈക്കാട്രിസ്റ്റ് ആണ്. ഹലോ, ഹലോ, ഇരിക്കൂ. നിങ്ങൾ വന്നത് നന്നായി. എന്റെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനിരിക്കുന്നു. ഗുഡ്. കുടിക്കാൻ എന്റെ എടുക്കണ്ടേ? പൈനാപ്പിൾ ജ്യൂസ് ആയിക്കോട്ടെ. ഓക്കെ. അഞ്ജലിയും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങള് അഞ്ജലി എന്നോട് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ശേഖരൻകുട്ടി എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. സരസനാണല്ലോ. അല്ല, ശേഖരൻകുട്ടി. മിസ്റ്റർ ശേഖരൻകുട്ടി, എന്താണ് നിങ്ങളുടെയും അഞ്ജലിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ ബിമൽ, ഓ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഞങ്ങളുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നത് ഒരു തരം ഞരമ്പ് രോഗമാണ്. മിസ്റ്റർ ശേഖരൻകുട്ടി, മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷ് പഠിക്കുക. എത്രയും പെട്ടെന്ന് ഇവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചോ, അല്ലെങ്കിൽ രണ്ടിനെയും. ആ സംഭവത്തിന് ശേഷം ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് ശേഖരൻ കുട്ടിയോടൊപ്പം നാട്ടിലേക്ക് പോകാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ അതിനെ വഴങ്ങിയില്ല. ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്നും തിരിച്ച് ഫ്ലാറ്റിൽ എത്തിയപ്പോഴേക്കും ഒരു ലെറ്റർ എഴുതി വെച്ച് അയാൾ പോയി കഴിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു റിലീഫായിരുന്നു. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. 24 മണിക്കൂറും പെടായും വിടിത്തറും പറഞ്ഞോ നിരക്കുന്ന ഒരാള് എത്ര കാലം സഹിക്കും? വലിയ പാടാണ്. സത്യം പറഞ്ഞു എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് കറക്റ്റാ. ഈ ഇന്ന കണ്ണുരിച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉള്ളത് ഓർന്നറിയും. ആ കുട്ടിമാമ എന്നുള്ളത് എല്ലാവരെയും കൊണ്ട് നന്നായി വർക്ക്ഔട്ട് ചെയ്യണം. സ്റ്റാമിനയാണ് പ്രധാനം. സ്റ്റാമിന, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ഹലോ ശേഖരൻകുട്ടി, ഞങ്ങൾ സ്ഥലം വിടുക. ഭാഗ്യമുണ്ടെങ്കിൽ തനിക്ക് വധിക്കാൻ പറ്റിയ പുതിയൊരു താമസക്കാരനെ ഞാൻ പറഞ്ഞുവിടാൻ നോക്കാം. അപ്പൊ ശരി. വധിക്കാൻ
എന്താ ഉദ്ദേശിച്ചത്? എന്താ ശേഖരക്കുട്ടി ഇത്? കട്ടൻ ചായ പരിപ്പ് പണി പാർട്ടി മീറ്റിംഗ് പോലും ഇപ്പൊ ഇതുപോലെ ഐറ്റം ഇല്ല. പണ്ട് കുറവാ, ഉച്ചത്തേക്കുള്ള നെയ്ച്ചോറും കോഴി പൊരിച്ചതും അടുപ്പത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. ഈ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ശേഖരക്കുട്ടി എല്ലാ മാസവും സ്വന്തം ചെലവിൽ നടത്തുന്ന ഈ മീറ്റിംഗ് കൊണ്ടുള്ള ആകെ ഒരു മെച്ചം നെയ്ച്ചോറും പൊരിച്ച കോഴിയാധാരാ. പറഞ്ഞത് ശരിയായില്ല. ശേഖരൻകുട്ടി ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നോണ്ടാണ് നമുക്ക് തമ്മിൽ കാണാനും തമ്മിൽ സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വൺ റാങ്ക് വൺ പെൻഷൻ പൂർണ്ണമായി നടപ്പാക്കണം. അതിന് അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു ഭീമ ഹർജി തയ്യാറാക്കി നമുക്ക് ഡിഫൻസ് മിനിസ്റ്റർക്ക് കൊടുക്കണം. എന്ത് കൊള്ളാം, ഒരു കാര്യമില്ല. അങ്ങ് തലപ്പത്തിരിക്കുന്ന സിവിൽ സർവീസ് ഏമാർക്ക് ഇവിടുത്തെ എക്സ് സർവീസുകാരുടെ കാര്യത്തിൽ എന്ത് താല്പര്യം? കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയാത്തോണ്ടാണല്ലോ ഈ പ്രായത്തിലും കണ്ട കള്ളു കച്ചവടക്കാരന്റെയും കള്ളപ്പണക്കാരന്റെയും ആട്ടും തുപ്പും കെട്ട് പലതിനും കാവൽ നിൽക്കേണ്ടി വരുന്നത്. ഹോം ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ചവിട്ടി വധിക്കുക. സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ വന്ദേ മാതരം എന്ന് വിളിച്ചുയർത്തി ശീലിച്ച ഈ കൈകൊണ്ട് ഒരു പെരുക്ക് പെരുക്കിയ ഈ ജന്മം മുഴുവൻ പറഞ്ഞു നിൽക്കില്ല ഒരുത്തരും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എക്സ് സർവീസുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. പോരാട്ടമാണല്ലോ പട്ടാളക്കാരന്റെ മുഖമുദ്ര. പണ്ട് ചൈനീസ് വാർ സമയത്ത് ഞാൻ ഇവിടെ വെച്ച് നിർത്തിക്കണം. അപ്പൊ നമുക്ക് നെയ്ച്ചോറ് കഴിച്ചിട്ട് രക്ഷപ്പെടാം. ഹലോ, ഇൻസ്പെക്ടർ ஐயா பேசுறேன். இந்த ஸ்டேஷனுக்கு ஐயோ நான் தான். உன கேஸ் இல்லாம பண்ணணும்னா பணம் தான், நான் சொன்னதை எடுத்துட்டு வா. பணம் தான் முக்கியம், சரியா? சார், உங்களை பார்க்க ஒரு பையன் ரொம்ப நேரமா வெயிட் பண்ணிட்டு இருக்கான் சார். என்ன விஷயமா? என்னன்னு தெரியல சார். வர சொல்ல அவன. சரி சார், உள்ள போ தம்பி. சார், உள்ள வா. என்ன விஷயம் சொல்லு சார். என் பேரு முருக. இங்க வில்லேஜ் ஆபீஸ் பக்கத்துல தான் வீடு. ரெண்டு வாரத்துக்கு முன்னாடி எங்க அம்மா இறந்து போயிட்டாங்க. உன் அப்பா? எங்க அப்பா வந்து ஆர்மில தான் இருந்தாரு, கார்கில் வார்ல தான் இறந்து போயிட்டாரு. அப்படியா? எங்க வீட்டுல நானும் என் தங்கச்சி மட்டும்தான் இருக்கோம். சரி, இப்ப என்ன பிரச்சனை சார்? எங்க அம்மா ஒருத்தர் கிட்ட கொஞ்சம் பணம் கடன் வாங்கியிருந்தாங்க. ஆனா அவர் இப்போ போய் கணக்கெல்லாம் காட்டி பத்து நாளைக்குள்ள வீட்டையே காலி பண்ணு சொல்லி என்ன மிரட்டுறாரு சார். ஒரு ஆர்மி மேன் பசங்களை மிரட்டுற அந்த ராஸ்கல் யார்? குப்புசாமி. ஆமா சார். தம்பி, அவங்க எல்லாம் ரொம்ப பெரிய ஆளுங்க. போலீஸ் டிபார்ட்மெண்ட் நினைச்சா கூட அவங்களெல்லாம் ஒன்றும் பண்ண முடியாது. நான் வேணா ஒன்று பண்ணுறேன், அவங்க கிட்ட பேசி உனக்கு கொஞ்சம் பணம் வாங்கித்தரேன். அதை வச்சுக்கிட்டு தூரமாக போய் நீயும் உன் தங்கச்சியும் சந்தோஷமாக இரு. அதுதான் உனக்கும் உன் தங்கச்சிக்கும் நல்லது. என்ன செய்யறதுக்கு தயங்க மாட்டான் அந்த குப்புசாமி.
என்ன தம்பி, போலீஸ் ஸ்டேஷன்ல கம்ப்ளைண்ட் கொடுத்துருக்க போல இருக்கு. என்னாச்சு? அரெஸ்ட் பண்ண எப்ப வருவாங்க? ஐயோ, ஆளம் தெரியாம கால விடாத. இன்னும் 10 நாள்ல வீட்டை காலி பண்ணல. உடனே கேரளாக்கு போய் ஒரு ஆளை பார்க்கணும். எந்தோ நேட்டா இதுக்கு கேஸ் ஒன்னும் இல்லல்லோ. கேஸினൊക്കെ இப்ப വലിയ விலையல்லே அண்ணே. அதுകൊണ്ട് இங்க சேகரம் குட்டி வீடு. சேகரம் குட்டியா? ஆமா. என்னது? നമ്മുടെ തള്ളു ശേഖരം കുട്ടി അദ്ദേഹത്തെ അന്വേഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. എന്തിന്? എനിക്കറിയാവുന്ന തമിഴില് ഞാൻ അവരോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അവരുടെ അമ്മ മരിച്ചു, അവരിപ്പോ അവരുടെ അപ്പനെ തേടി വന്നതാ. ആ നീ പറയുന്നത് നേരാണോ? അവര് തമിഴില് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞത്. അറിഞ്ഞട്ടാ, നമ്മള് തൽക്കാലം ഈ വിവരം ആരെ അറിയിക്കണ്ട. ഒന്നുമില്ലെങ്കിലും ശേഖരൻകുട്ടി അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ, നമ്മൾ അദ്ദേഹത്തെ നാറ്റിക്കാൻ പാടില്ല. ശരിയാ. ആ ശേഖരൻകുട്ടി അദ്ദേഹം ഇവിടെ ഇല്ലേ? ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ, തറവാട്ടി കാണും. തറവാട്ടി കാണാത്തോണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്താ എന്താ കാര്യം എല്ലാരും കൂടെ? അത് പിന്നെ ചേച്ചി ഇങ്ങ വന്നേ. എന്താ? ആ കുട്ടികളെ അവരുടെ അപ്പനെ തേടി വന്നതാ, ശേഖരൻ കുട്ടി മാമയെ. ബഹളം വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ടേ? ഇനിയിപ്പോ ഇനിയിപ്പോ ആരാ അറിയാനുള്ളത്? ഈ കാണുന്ന വന്ന നാട്ടുകാരല്ലേ ഇവരൊക്കെ. ഇത് ആക്കൂട്ടോ ചേട്ടാ. ഒന്നു മൂന്ന് ആരെ തട്ടിപ്പോയിണ്ടല്ലോ ചേട്ടാ. മാറിക്കെ ചേട്ടാ. എന്താ പ്രശ്നം കുട്ടിമാമയ്ക്ക്? അല്ല, ദൂരത്തുള്ള ആരെയും അറിയിക്കണ്ട. നിന്റെ കുട്ടിമാമയുടെ മക്കള് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കുട്ടിമാമയ്ക്ക് മക്കളോ? അപ്പടിയാ ഞാൻ പറഞ്ഞില്ലേ മോനെ, എന്റെ കുട്ടിമാമ ഒരു റെയർ പീസാന്ന്. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കണോ? ഞാൻ കുട്ടിമാമയെ വിളിക്കട്ടെ. ഞാൻ പല തവണ വിളിച്ചതാ, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂപ്പര് മുങ്ങി. അല്ല, ഇതിപ്പോ ഏതാ പുതിയൊരു പീസ്? അതല്ലേ ഞാൻ പറഞ്ഞത്, മൂപ്പര് മുങ്ങി.
ശേഖരൻകുട്ടിയാണ് വണ്ടി ഇടിച്ചു. എന്തുകൊണ്ട് തീവണ്ടിയാ? അല്ല, ഓട്ടോറിക്ഷ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയിരിക്കും. ഞങ്ങള് വേദാറാവില് ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് മൂപ്പർക്ക് അതൊരു എരിയല്ലാന്ന്. എന്താ സ്ഥിതി? നമ്മൾ മക്കള് വന്ന കാര്യം പറഞ്ഞോ? അനക്ക് തീരെ വരില്ലടോ, കുട്ടിമാമക്ക് ബോധം വന്നില്ല എന്ന് പറഞ്ഞ് കേട്ടില്ല. അല്ല, തമിഴ് മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. എം ജി ആർ വന്ന് എന്റെ കഴുത്തു വിട്ടു അടിച്ച് കാലുപൊട്ടി ഐസ്യൂലാൻ കെട്ടി. എന്ത് നാടോ ഇത്? ഇതൊരു ആശുപത്രി ചെലപ്പം നിർത്തി അവിടെ ഇങ്ങോട്ട്. മോനെ, നീ പോയേ ഏട്ടന്റെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേപ്പർ ഒക്കെ എടുത്തുകൊണ്ട്. ഡോക്ടർ ചോദിച്ചതല്ലേ? അതെവിടെ വെച്ചത്? എവിടെയാന്ന് ആർക്കറിയാ? നീ ചെന്ന് നോക്ക് തറവാട്ടില്. എന്തേട്ടാ? ആ ഇപ്പൊ കൊടുക്കാം. എന്താ മോനെ? അമ്മ ഇവിടെ നോക്കിയിട്ടൊന്നും കാണലട്ടോ. എന്നാ നീ ആ മേളിലത്തെ മുറിയിൽ അലമാരിലുണ്ടോ നോക്കി. ശേഖരൻ കുട്ടിക്ക് ഫോട്ടോ ഇതോടൊപ്പം അയക്കുന്നു. അടുത്ത സിനിമയിൽ ഞാൻ നിനക്ക് ഒരു വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കോളക്കത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ സിനിമ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് കാണാം. നന്മകൾ നേർന്നുകൊണ്ട് നിന്റെ സ്വന്തം ചേഞ്ചേട്ടൻ. നീ കത്ത് കിട്ടിയ ഉടനെ ഏട്ടൻ നേരെ മദ്രാസിലേക്ക് വണ്ടി കയറുന്ന അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കും അച്ഛൻ ഈ കത്ത് ഏട്ടനെ കാണിക്കാതെ വെച്ചത്. കുട്ടിമാമ, നിങ്ങൾ അച്ഛനൊക്കെ തന്നെ, പക്ഷെ മൂപ്പരി ചെയ്തൊരല്ലക്കമന്റെ പണിയായി പോയി. ആ നിങ്ങൾ പറഞ്ഞ ജയന്റെ കഥ മൊത്തം പൊടലാന്ന് നാട്ടുകാർ കരുതിയില്ലേ? ഈ ഞാനടക്കോ? അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? ഈ ഫോട്ടോ വലുതാക്കി ഫ്ലെക്സ് അടിച്ചിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ കെട്ടി തൂക്കാം. നമ്മുടെ നാട്ടുകാർക്ക് ഒന്ന് കാണട്ടെ. എന്താട്ടാ? അത് വേണം. അതെ, ഇതൊക്കെ പണ്ടാണ് വിശ്വസിക്കേനി. ഇപ്പൊ നാട്ടുകാര് പറയും മൊത്തം കമ്പ്യൂട്ടർ ചെയ്തതാണ്. നമ്മളെ ഫോട്ടോഷോപ്പ് ഇല്ലേ, ഫോട്ടോഷോപ്പ്, നിങ്ങക്കറിയോ എന്റെ കൈത്തരണ്ട് ഞാനും ഗാന്ധി കൂടെ ദണ്ഡി യാത്രക്കാണോ ഫോട്ടോ? ഇല്ലും മേലും തന്നെയുള്ളത്. ഇനി അത് മാത്രല്ല, ജയൻ എല്ലാവർക്കും കണ്ടാ മനസ്സിലാവും. ജയന്റെ കൂടെ മൂപ്പരാന്നിപ്പോ ആർക്കെങ്കിലും അറിയോ? ഏതൊരു ബംഗാൾ ചക്കനാന്നല്ലേ നാട്ടുകാർ എടുത്തുള്ളൂ. വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട, ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്ക്. മുരുകനും മുത്തുലക്ഷ്മിയൊക്കെ എവിടെ? വീട്ടിലുണ്ട്. അവരെ നന്നായിട്ട് നോക്കണം. നമസ്കാരം. എഴുന്നേക്കണ്ട. എങ്ങനുണ്ട് ഇപ്പോ? കുഴപ്പമില്ല. ഇവനാ വിളിച്ചു പറഞ്ഞത്. കാര്യം അറിഞ്ഞപ്പോൾ ഇവൾക്കും പറഞ്ഞോന്ന് ഒരേ നിർബന്ധം. ആളെ മനസ്സിലായില്ലേ? എന്റെ പെങ്ങളാണ്, അവന്റെ അമ്മ ഇന്ദിര. മനസ്സിലായോ? അന്ന് ശേഖരൻകുട്ടി അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവൾക്ക് ഈ ജീവിതം കിട്ടില്ലായിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ ഒരു വിറയലാണ്.
வணக்கம் சார். ஃபுட்டா இருக்கு? ஃபுட்டா? இங்க என்ன ஃபர்ஸ்ட் டைமா சார்? இங்க ஃபுட்டு மட்டும் கிடையாது. அது என்ன ஃபுட் இல்லையா? அது காம்ப்ளிமெண்டரி சார். இப்ப சாருக்கு விஷயம் என்னன்னு தெரிஞ்சிருக்குமே. இங்க அழகான கேரள பொண்ணுங்க இருக்காங்க. ஒரு நைட்டுக்கு 2000 ரூபாய் மட்டும்தான். சாப்பாடு ட்ரிங்க்ஸ் ரெண்டுமே ஃப்ரீ. ட்ரை பண்ணலாமா சார்? வாங்க சார், வாங்க. சார் செலக்ட் பண்ணிக்கங்க, எல்லாமே ஃப்ரெஷ் தான் சார். ஒரு போட்டோ கொண்டு வா. இதோ கொண்டு வரேன் சார். சார் மன்னிச்சிருங்க, இதோ இப்ப திரும்பி வந்துடுறேன். நீங்க நிதானமா செலக்ட் பண்ணிட்டே இருங்க. താമസിപ്പിച്ചിട്ട് 4-5 ദിവസങ്ങളായി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭീകരമായി അവരെ മർദ്ദിക്കുകയും ഒന്നു കളയൊന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാണ്. ഇതുവരെ ഞങ്ങളെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുത്തിട്ടില്ല സാർ. Oh!
ഇല്ലാതെ വിടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. സ്വന്തം രാജ്യത്തുള്ളവരെ കൊല്ലാൻ ഒരു പട്ടാളക്കാരൻ അധികാരമില്ലാത്തോണ്ട് മട്ടു. നിന്റെയൊക്കെ പീഡനങ്ങൾ സഹിച്ച് അടിമകളെ പോലെ ജീവിക്കേണ്ടവരാണ് സ്ത്രീകളെന്ന വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഈ രാത്രിയോടെ നീ അതങ്ങ് മറന്നേക്ക്. കുട്ടിമാമാള് വിചാരിച്ച പോലെ ഇല്ലട്ടോ, വെട്ടിക്കെട്ടാണ് മോനെ വെട്ടിക്കെട്ട്. ഞെട്ടിയില്ലേ? ഇതെന്താ ഒരു പടക്കുള്ള ആളുണ്ടല്ലോ ഇവിടെ, ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തിറങ്ങിയ. നിങ്ങളങ്ങോട്ട് പോന്നേ, നിങ്ങളല്ലേ പേഷ്യന്റ്? ഓ, ഞാൻ മറന്നുപോയി. ഒരു 10 മിനിറ്റോളം ആ ഷോക്കിൽ ബോധമില്ലാതായി പോയെന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. പട്ടാളക്കാർക്ക് എന്ത് പേടി? പണ്ട് ജാർഖണ്ഡില് മിനർവ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംഭവം. അയ്യോ, ആ കഥ അടുത്ത ആക്സിഡന്റ് പറ്റി തിരിച്ചു വരുമ്പോ പറയാം. എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. അല്ല, ഞാൻ അയാളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. പുതിയ കസ്റ്റമേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാരും വിളിച്ചാ. വേണ്ട വേണ്ട, ഞാൻ ഒരാളെ അന്വേഷിച്ചിറങ്ങിയത്. ആരെയാ? ഒരു ജോസഫ് കുരിശിങ്കലിനെ അറിയോ? ജോസഫ് കുരിശിങ്കല്? നിനക്കറിയോ കൃഷ്ണ? ജോസഫ് കുരിശിങ്കൽ ഒരാളെ പരിചയമില്ലല്ലോ. എന്താ കാര്യം? കൊടകിന്ന് വരിക ഞങ്ങള്. ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടാ ഞാനും കുരിശിങ്കലും മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ ആയിരുന്നു അവൻ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ കുടയിലേക്കുള്ള അവന്റെ വരവും പോക്കൊക്കെ ഇല്ലാതായി. പിന്നീടാ മനസ്സിലായത് എന്റെ പെങ്ങളെ ചേച്ചിട്ട് മുങ്ങിതാണ്. ഒരു സെൽഫി ഉണ്ട്, അത് മതി നോക്കട്ടെ. നോക്കി ആളിവിടെ ഉണ്ട്, ഇപ്പൊ കാണിച്ചരാ. വെരി 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 ഗുഡ്, വെരി ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ. ഭവ്യേ, എന്തൊക്കെ അവിടെ? മറിക്കോ മറിക്കോ. ഇവൻ തന്നെ വീട്ടോ? നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമില്ല. ചെറിയ ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരില് അളിയനും ഞാനും തമ്മിലൊന്ന് തെറ്റി, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാ. പൊട്ടിത്തെറി? എന്ത് പൊട്ടിത്തെറി? ഒരു നല്ല കുടുംബമാകുമ്പോ ഇതുപോലുള്ള ചെറിയ ചില തട്ടലും മുട്ടലും ഒക്കെ സാധാരണ. അല്ലേ അളിയ? അല്ലേ? എന്തായാലും അളിയൻ കുടകിൽ നിന്ന് ഇത്രയും റിസ്ക് എടുത്തോടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഒരു സെൽഫി എടുക്കാം. സെൽഫി ശരിക്കളിയ, റിലാക്സ് ചെയ്ത് നിൽക്കളിയത്. ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടോ? കൊടകിലെത്തുമ്പോഴേക്ക് നമ്മുടെ കുരിശിങ്കലിന്റെ കാര്യത്തിലൊരു തീരുമാനം കിട്ടോ. നരണ്ട, അഞ്ജലി, നിനക്ക് രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്, കേരളത്തിൽ നിന്നാ. കേരള? ആ, നോക്ക്. മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, നീ ഒന്ന് വായിക്ക. താങ്കളുടെ ഉടമസ്ഥതയിൽ തൃക്കോട്ടൂർ വില്ലേജിൽ നെടുവത്തൂർ ദേശത്ത് 73/2 പെട്ട 80 സെന്റ് സ്ഥലത്ത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അക്വയർ ചെയ്യേണ്ടതിനാൽ താങ്കൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നേരിട്ട് നെടുവത്തൂർ സ്പെഷ്യൽ തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. എന്ന് സ്പെഷ്യൽ തഹസീൽദാർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, തൃക്കോട്ടൂർ, കേരള ഡിവിഷൻ. അഞ്ജലി, നിന്റെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഇത്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, നീ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. അതിന് ഈ സ്ഥലം എവിടെയാ? ഓ, അത് കണ്ടുപിടിക്കാനാണോ ഇത്ര വലിയ പ്രയാസം? നമുക്ക് ഗൂഗിൾ ചെയ്യാന്നേ. ജാനകി ടീച്ചർ അവരുടെ മകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ ഭൂമി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അവകാശികളിൽ അഞ്ജലി എന്ന പേരുണ്ട്. ഈ സുഭാഷ് ചന്ദ്രൻ നിങ്ങളുടെ അച്ഛനല്ലേ? അതെ.
രേഖകൾ പ്രകാരം ഇപ്പോൾ നിങ്ങളാണ് ഈ സ്വത്തിന്റെ അവകാശി. ഞങ്ങൾക്ക് നിങ്ങളുടെ അനുമതിയാണ് ആവശ്യം. നമുക്കൊന്ന് സൈറ്റ് വരെ പോയാലോ? ജാനകി ടീച്ചർ അല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ അഞ്ജലി ഫ്രം ബാംഗ്ലൂർ. എന്റെ അച്ഛമ്മേ എന്നെ നോക്കി നിൽക്കുന്നേ, എന്നെ മനസ്സിലായില്ലേ? എന്റെ പൊണ്ണ അച്ഛമ്മേ. അഞ്ജലി മോളെ, എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഇതെന്താ സ്വീറ്റ്സ് ഒക്കെ? ആ, ഇത് ഇവന്റെ ഒരു പതിവാ. എപ്പോ ലീവില് വരുമ്പോഴും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പലഹാരങ്ങളായിട്ടാ എന്നെ കാണാൻ വരിക. ആ
Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy the status in life because of our sweat and blood. Let it be the last time. If you dare to utter that word once more, I will pull out your bloody tongue out. Superb. Asal item to. Thank you. Jayan thanne. Amitabh Bachchan in Kamala Sen in kaanikkan pattu. Kaanikkan pattu nu vacha aare kaanichalum Jayanai. നല്ല കഴിവുണ്ട് കേട്ടോ ശേഖരൻകുട്ടിക്ക്. ജയേട്ട മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ സിനിമ നടനാക്കിയത്. അതേന്ന് ജയേട്ടനെ പോലൊരു സാഹസിക നടനാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ജിമ്മി പോയി മസില് പരിപ്പിച്ച് ഈ കളരിപ്പയറ്റിലെ നടുപടി പ്രയോഗങ്ങളും മെയ്യഭ്യാസങ്ങളും അതൊക്കെ പഠിച്ചു. പക്ഷെ എന്റെ സിനിമാ ഭ്രാന്ത് അച്ഛനും അമ്മയും മുളയിലേക്ക് കരിച്ച് കളഞ്ഞു. പിന്നെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പട്ടാളത്തിൽ ചേരുവായിരുന്നു. ഇച്ചറമ്മക്കറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പാര മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയനെ സൂപ്പർ സ്റ്റാർ ശേഖരൻകുട്ടി. ഈ തല്ലിപ്പൊളി പേരൊന്നും ആയിരിക്കില്ല, അതൊക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ കളരി പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ചാംഗ്ലാങ് ഫോറസ്റ്റിൽ വെച്ച് തീവ്രവാദികളുമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട് ഞാൻ. ഒറ്റയ്ക്കോ? അതെ, ചാംഗ്ലാങ് ഓപ്പറേഷൻ ടീമിൽ ഞാനുണ്ട്. പകലാണോ രാത്രിയാണോ എന്നറിയാത്തത്ര ഇരുട്ടായിരുന്നു കണ്ട്. ഏകദേശം 50 അടി ഡിസ്റ്റൻസ് വെച്ചായിരുന്നു തീവ്രവാദികളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ആ ഓപ്പറേഷനിൽ ഞങ്ങളുടെ ടീം പലയിടങ്ങളെ ചിന്നി ചെതറിപ്പോയി. അങ്ങനെ ഞാനും മെഡിക്കൽ കോറിലെ രൺവീർ സിംഗും കാട്ടിൽ ഒറ്റപ്പെട്ടു. തീവ്രവാദികളുടെ കണ്ണിപ്പെടാതെ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഈ ഗ്രനേഡുകൾ എന്നെ ചീറി പാഞ്ഞു വരുവ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ കുറച്ചകലെ മാറി ഒരാറടി നീളമുള്ള മുളവടി ഞാൻ കണ്ടു. ഞാൻ ചാടി പാഞ്ഞ് ഓതിരം മറിഞ്ഞ് ഈ മുളവടി കയ്യിലാക്കി. ഈ മോളിൽ നിന്ന് വരുന്ന ചീറിപ്പാഞ്ഞ് വരുന്ന ഗ്രനേഡുകൾക്ക് നേരെ ഞാൻ ഈ മുളവടി വെച്ചിട്ട് നമ്മുടെ നെടുപടി പ്രയോഗം നേരത്തെ പറഞ്ഞു അതങ്ങ് തുടങ്ങി. ഈ വരുന്ന ഗ്രനേഡുകൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെടുപടി വെച്ചിട്ട് ഞാൻ തട്ടി തട്ടി തെറിപ്പിച്ചു. ദൂരേക്ക് വേണ്ടിട്ട് ഇത് പൊട്ടി തെറിച്ചു തുടങ്ങി. അവസാനം ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാനും രൺവീർ സിംഗും ചാംഗ്ലാങ് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ടീച്ചറമ്മയ്ക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഈ നെടുപടി പ്രയോഗം അത്ര നിസ്സാര. ഹെലികോപ്റ്ററിന്റെ ഫാനിന്റെ എത്ര സ്പീഡുണ്ടോ? എന്റെ ശേഖരൻകുട്ടിയെ, 19 കൊല്ലം ഒരു പട്ടാളക്കാരനെ കൂടെ ജീവിച്ചോളാം ഞാൻ. കല്യാണം കഴിഞ്ഞ സമയത്ത് മൂപ്പരടുത്ത് നിന്ന് കുറേ ഞാൻ കേട്ടതാ, സഹിക്കാൻ പറ്റാത്ത പട്ടാള വിടലുകൾ. പക്ഷേ നിന്റെ ഈ വിടലിന് മുന്നിലുണ്ടല്ലോ മൂപ്പരുടെ വിടലേ. ഒന്നുമല്ല മോനെ, ഒന്നല്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. ആ നെടുമ്പടി ഇപ്പോഴും ഉണ്ടോ ശേഖരൻകുട്ടിയുടെ കയ്യിൽ? ഇപ്പോഴില്ല. അതന്നെ ഞാനും നോക്കുന്നത്. ഹലോ, ആരാ? സോറി, കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ആളെ തിരിച്ചറിഞ്ഞില്ല. അതിന് കൂളിംഗ് ഗ്ലാസ് വെച്ചത് ശേഖരൻകുട്ടിയല്ലേ? ഞങ്ങളല്ലോ. നടന്നു ഇറങ്ങിയതായിരിക്കും, ഞാൻ ഇഷ്ടപ്പെട്ടോ? പിന്നെ പക്ഷെ നടന്നു നടന്നു ക്ഷീണിച്ചു. എന്നാ പിന്നെ കരിക്കോ, ഞാൻ വീട്ടു കൊണ്ടു. അപ്പൊ അമ്മിനി കുഴപ്പമില്ല, എനിക്കിവിടെ അടുത്തല്ലേ. പൊക്കോ, ഞാൻ പൊക്കോളാം. ബൈ.
ഇങ്ങനെ ബൈക്കിൽ കറങ്ങി സ്ഥലങ്ങൾ കാണുന്ന ഒരു സുഖ. ശരിയാ, ഞാൻ ബാംഗ്ലൂർ എം ജി റോഡിലൂടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബൈക്ക് തന്നെയാ പോകാറ്. ആഹാ, ബാംഗ്ലൂർ സിറ്റിയിലൂടെ ബൈക്ക് ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല തിരക്കല്ലേ? നല്ല എക്സ്പീരിയൻസ് വേണം. ഞാൻ ഇതുവരെ ഓടിക്കാത്ത ബൈക്ക് ഉണ്ടെങ്കിൽ അത് ബുള്ളറ്റ് മാത്രമാ. ആണോ? എന്താ എന്റെ പറ്റി? ഇവിടുന്ന് അങ്ങോട്ട് അഞ്ജലി ഓടിച്ചാ മതി. അല്ല, ഞാൻ പിന്നെ ഓടിച്ചാ. ഒരാഗ്രഹവും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. കേറിക്കോ, കേറി കേറി. ബാംഗ്ലൂരെ എം ജി റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോയ യമലോകം. എന്നാ ഒരു സത്യം പറയട്ടെ, എനിക്ക് ആകെ അറിയാവുന്നത് സൈക്കിൾ മാത്രമേ ഉള്ളൂ. ബൈക്കിനെ കുറിച്ച് ഒരു പിരിയുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പഠിക്കാം, ഇങ്ങനെ തന്നെ പഠിക്കണം. എത്തേണ്ട ദിക്കിലേ എത്രയും പെട്ടെന്ന് എത്തും. ദൂരതെ ദൂരതെ പെയ്യുന്ന രാമഴ പോലെ, തീരതെ തീരതെ മെണ്ണില പാൽക്കുടം പോലെ, ആഴത്തിൽ ആഴത്തിൽ ചേരുന്നു ജീവനിൽ. തോരാതെ തോരാ
വീഴാതെ പെയ്യുന്ന മഴ പോലെ തീരാതെ തീരാതെ വെണ്ണില പാൽക്കുടം പോലെ രണ്ട് ദിവസത്തിനുള്ളിൽ യൂണിറ്റ് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലാ. എപ്പോഴാ നീ തിരിച്ചു വരണേ? കാർഗിൽ വാർ കഴിഞ്ഞ് ആ സെക്കൻഡ് ഞാൻ ഇവിടെ തിരിച്ചെത്തും. എന്നിട്ട് നിന്റെ ഡാഡിയോട് സംസാരിച്ച് ഉറപ്പിച്ച് നമ്മുടെ കല്യാണം. ഡാഡി ഡാറ്റിറ്റ്യൂഡ് എന്താവുന്നാ എനിക്ക് പേടി. എന്തിനാ പേടിക്കുന്നേ? ടീച്ചർ അമ്മയില്ലേ നമ്മുടെ കൂടെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എനിക്ക് തിരിച്ചൊരു യാത്ര ബാംഗ്ലൂർക്കില്ല. അതേതായാലും നന്നായി. എന്ത് ഭ്രാന്തായി കാണിക്കുന്നെ? അവൾക്ക് ഒരാൾ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞുള്ളൂ? ആ ഇഷ്ടം നടക്കില്ല. ഇവളുടെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എനിക്ക് പറ്റുപോയ അബദ്ധം ഇവളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ശേഖരൻ കുട്ടിയെ എനിക്കറിയാം, എന്തുകൊണ്ടോ അഞ്ജലിക്ക് വിശദീകരിച്ചത്. നാളെ രാവിലെ ബാംഗ്ലൂർക്ക് പോവാൻ റെഡിയായിക്കൊള്ളണം. അമ്മയോടും കൂടിയാ പറയണത്, ഇനിയൊരു തിരിച്ചുവരവ് ഈ വീട്ടിലേക്കില്ല. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും യു ആർ ഓക്കെ. എനിക്ക് എന്തിവിടുന്ന് പോവും കഴിയും ഡോക്ടർ. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അഞ്ജലി ഇവിടെ അഡ്മിറ്റ് ആയിട്ട് എത്രയാണെന്നറിയോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഐ കാൻ്റ്. 4 months. അതിൽ 2 months ടോട്ടലി അൺകോൺഷ്യസ് ആയിരുന്നു. ഐ മീൻ ഒരു കോമ സ്റ്റേജിന്റെ എഡ്ജിൽ. But you are saved. അന്നത്തെ ആക്സിഡന്റിൽ രണ്ട് വാഹനങ്ങളിൽ നിന്ന് വീണത് കവിനി റോറിലാ. കുറച്ചുപേർ രക്ഷപ്പെട്ടു, കുറച്ചുപേർ മിസ്സിംഗ്, ഇൻക്ലൂഡിംഗ് യുവർ ഡാഡ്. ആ യാത്രയിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു യാത്ര പോയത് പോലും എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ. ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആക്സിഡന്റിന് തൊട്ടു മുമ്പ് നടന്ന പല കാര്യങ്ങളും വൈപ്പ് ഔട്ടായി പോകാം. ഇത്തരം അവസ്ഥയെ പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ എന്ന് പറയും. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത്ര കാര്യമാക്കണ്ട. എത്രയോ കേസുകൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരസ്പരം പൊരുതി തീർക്കാനുള്ളതല്ല.
അഞ്ജലി എന്നും എന്റെ മനസ്സിലുണ്ടാവും. സ്നേഹത്തോടെ ശേഖരൻ. രക്ഷാമന്ത്രിക്ക് തരസ്തേ ഭാരതീയ തൽസേന ഇന്ത്യൻ ആർമിക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു തീരുമാനമാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാർഗിൽ വാറിന്റെ 20th വാർഷികം പ്രമാണിച്ച് അന്ന് കാർഗിൽ യുദ്ധമുഖത്ത് അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ശ്രദ്ധിക്കപ്പെടാതെ പോയ ധീര ജവാന്മാരെ ശൗര്യചക്ര അവാർഡിന് നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാർഗിൽ വാറിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഓഫീസർമാർ അവരവരുടെ നോമിനേഷനുകളുമായി ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. അവർ ഓരോരുത്തരും തങ്ങളുടെ നോമിനികളെ കുറിച്ചുള്ള സൈറ്റേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ആദ്യം ക്യാപ്റ്റൻ വിജയ് കുമാർ. സർ, റൈഫിൾ ആർമി സുനിൽ കുമാർ പാണ്ഡെ. കാർഗിൽ യുദ്ധസമയത്ത് ശത്രുക്കളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു സുനിൽ കുമാർ പാണ്ഡെ. അദ്ദേഹത്തെ കീഴടക്കാനുള്ള പാക് സൈനികരുടെ ശ്രമത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് പാക് സൈനികരെ വകവരുത്തി. മാത്രമല്ല, രണ്ട് പാക് സൈനികരെ ബന്ദിയാക്കി കൊണ്ടുവന്നു. പ്ലീസ് വെയിറ്റ്, കേണൽ സക്രിയ. നായക് ശേഖരൻ കുട്ടി ഓഫ് 56 ഫീൽഡ് ആംബുലൻസ്. சீதாவுக்கு உன்னை பார்க்கணும்னு ரொம்ப ஆசையா இருக்கு. യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ വേണം സാർ.
ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നതിനോട് എനിക്ക് പകരം ചോദിക്കണം സാർ. ശേഖരൻ കുട്ടി, ഇത് ആർമി, ആർമിക്കിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇരിക്കെ. സാർ പ്ലീസ്. ലുക്ക് ഹിയർ, ഉങ്ക ഡ്യൂട്ടി ഫീൽഡ് ആംബുലൻസ്, അത് മട്ടും പറഞ്ഞു കേട്ടോ. ഗോ ആൻഡ് ഡു യുവർ ഡ്യൂട്ടി. സാർ പ്ലീസ്. യു മേ ഗോ നൗ. അന്നത്തെ ആ ഓപ്പറേഷനിൽ ശേഖരൻകുട്ടി ഏതാണ്ട് 20 പാക് പട്ടാളക്കാരെ വധിച്ചു. നാഗാലാൻഡിലെ നാഗ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനിൽ ശേഖരൻകുട്ടി വളരെ ബ്രില്യന്റ് ആയ ഇൻഡിവിജ്വൽ പെർഫോമൻസും നടത്തിയിട്ടുണ്ട്. ഒരു ദേശസ്നേഹി എന്നതിലുപരി സഹജീവികളോട് അനുകമ്പയും ആത്മാർത്ഥതയുമുള്ള വ്യക്തിത്വമായിരുന്നു ശേഖരൻകുട്ടിയുടെ.
இந்த நாட்டுக்காக உயிரை விட்டாள் அந்த ஆளோட பையன் நீ நீ அழக்கூட உங்க அப்பாவை கொன்ன பாகிஸ்தான்காரர்களை சுட்டு கொன்னுட்டு தான் நான் இங்க வந்தது. என்னோட அட்ரஸ் உங்க அம்மா கையில நான் கொடுத்துருக்கு. உனக்கு என்ன ஆவசியம் வந்தாலும் என்கிட்ட சொல்லணும். நான் உங்க அப்பாவோட ஃப்ரெண்டு மட்டும் இல்ல, நான் இனிமே உங்க அப்பா மாதிரி. രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച പട്ടാളക്കാരന്റെ മക്കൾ ഓരോ ഇന്ത്യക്കാരന്റെയും മക്കളാണ്. ആർദ്രത്തിൽ ഇവരെന്റെ മക്കളാണ്. അപ്പോ കുട്ടിമാമ, ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് സോൾവ് ആയി കൊടുക്കണ്ടേ? വേണം. ആദ്യം ഇവരുടെ വീടിന്റെ ആധാരം ആ കുപ്പസ്വാമിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. കുട്ടിമാമ ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ വരാം. അതിന്റെ ആവശ്യമില്ല. അതേത് വിധേനയും ഞാൻ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. അനേ, അനേ, തമിഴ് പടം പോടുന്നെ. നിനക്ക് മമ്മൂക്കി നാലട്ടൊന്നും പറ്റില്ല അല്ലേ? തലയിൽ വരുന്നെ പോടുന്നെ, സൺ ടിവി പോടുന്നെ. ഓ, ധീരതയ്ക്കുള്ള ഇന്ത്യൻ ആർമിയുടെ ശൗര്യചക്ര പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരു മലയാളിയും മുൻ സൈനികനായ ശേഖരൻകുട്ടിയാണ് ശൗര്യചക്ര അവാർഡിനായി അർഹനായ ഏക മലയാളി. കാർഗിൽ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് മുമ്പിൽ ഒറ്റയാൾ പട്ടാളമായി നിന്നു പൊരുതിയ ഈ ജവാൻ 20-ലധികം പാക് പട്ടാളക്കാരെ വധിക്കുകയുമുണ്ടായി. കൂടാതെ നാഗാലാന്റിലെ നാഗ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനുകളിലും ശേഖരൻകുട്ടി സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ 20-ാം വാർഷികം പ്രമാണിച്ച് കാർഗിൽ യുദ്ധത്തിന്റെ 20-ാം വാർഷികം പ്രമാണിച്ച് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അതെ, കുട്ടിമാമ പറഞ്ഞു. കുട്ടിമാമയ്ക്ക് അവാർഡ്! അവാർഡോ? നമസ്കാരം. ധീരതയ്ക്കുള്ള ഇന്ത്യൻ ആർമിയുടെ ശൗര്യചക്ര അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു മലയാളിയും ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ശേഖരൻകുട്ടി ഗോവിന്ദപുരം സ്വദേശിയാണ്. കാർഗിൽ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ശേഖരൻകുട്ടി അന്ന് 20-ഓളം പാക് പട്ടാളക്കാരെ വധിക്കുകയുണ്ടായി. കൂടാതെ നാഗാലാന്റിലെ നാഗ തീവ്രവാദികൾക്കെതിരെയുള്ള ചൊല്ലുന്ന കാര്യം എല്ലാം ഒന്നും തള്ളല്ല, എല്ലാം ഒന്നും തള്ളല്ല. നാടെന്നും കേൾക്കുന്ന പോരാട്ട വീര്യം എല്ലാം ഒന്നും തള്ളല്ല, എല്ലാം ഒന്നും തള്ളല്ല. സമ്മതി കിട്ടി സംഗതി കത്തി, എല്ലാവർക്കും സംഗതി കത്തി. ധീരൻ കുട്ടി മാവാളും കൂടി ആരവമായി എമ്പാടും കേൾക്കുന്നു അനുമോദനം. ഇതെന്താ റേറ്റ് പൂക്കടേ? ഇപ്പൊ മാലയും പൊക്കൊക്കെ തീർന്ന് പിന്നെ കിട്ടിയെടുത്ത് ഞാനും കിട്ടു പോകുന്നു. എപ്പോഴാണെങ്കിലും ഇത് വെക്കണല്ലോ. അഡ്വാൻസ് ആയിട്ട് പിടിച്ചോളി. ചത്താലും പിന്നോട്ട് പോകില്ലെന്നുറപ്പിച്ച് വല്ലാതെ പോരാടിയോ. ഓ ധീരാതി ധീരന്റെ അടവ് പലതും കിടുവ കിടുവ ചേലോടെ ചൊല്ലുന്ന പഴയ കഥകളും. എന്റെ യൗവനം മുഴുവൻ നാടിനെ സേവിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്.
എത്ര കണ്ട് നമ്മൾ മതേതരവാദിയാകുന്നുവോ അത്ര കണ്ട് നമ്മൾ നല്ല രാജ്യസ്നേഹികളായിരിക്കും. 1996 എന്തിനാ വിളിച്ചപ്പാട് തലവെട്ടി പൊളിക്കുന്നത്? ചൊല്ലുന്ന കാര്യം എല്ലാം ഒന്നും തള്ളല്ല, എല്ലാം ഒന്നും തള്ളല്ല. നാടെന്നും കേൾക്കുന്ന പോരാട്ട വീര്യം എല്ലാം ഒന്നും തള്ളല്ല, എല്ലാം ഒന്നും തള്ളല്ല. സമ്മതി കിട്ടി സംഗതി കത്തി എല്ലാവർക്കും സംഗതി കത്തി. ധീരൻ കുട്ടി മാവാളും കൂടി ആരവമായി എമ്പാടും കേൾക്കുന്നു അനുമോദനം. നിറച്ച വിവാദം കടുത്ത വിവാദവും നാടാകെ വാഴ്ത്തുന്ന പോരാട്ട വീര്യം തള്ളല്ല, തള്ളല്ല, തള്ളല്ല നേര്, തള്ളല്ല, തള്ളല്ല, തള്ളല്ല മോനെ, തള്ളല്ല, തള്ളല്ല, തള്ളല്ല നേര്, തള്ളല്ല, തള്ളല്ല, തള്ളല്ല മോനെ, തള്ളല്ല, തള്ളല്ല, തള്ളല്ല മോനെ. കുട്ടിമാമ ഒന്ന് തമിഴ്നാട് വരെ പോയിക്കാം, ഒരു ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാം. പെട്ടെന്ന് മലയാളത്തിലെ ചൊന്നാ പോതും. ഇവരുടെ വിഷയം തന്നെ. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പട്ടാളക്കാരൻ അഴകപ്പന്റെ മക്കളാ ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഇവങ്ങളേത് കൂട്ടിട്ടുണ്ട്. ഇവരുടെ വീടിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ.
ഇങ്ങനെ ആർത്തും ജനിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് തമിഴ്നാട് പുരിഞ്ചിതാ. എനിക്ക് തമിഴ്നാടും കേരളം ഒക്കെ ഒരുപോലെയാ. നാടിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. നമുക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ഇയാളോടാ. ഇങ്ങ പാരു, അവരെ പറ്റി ഉങ്ങൾക്ക് തരിയാതെ ഇവങ്ങൾക്ക് നല്ലാവേ തരും. ഇങ്ങ പ്രശ്നം ഏതും വേണ്ട. ഞാൻ വേണ അവർക്കിട്ട് പേശി കൊഞ്ചം പണം വാങ്ങിത്തരാം. ഞാൻ ഇവരെയും കൊണ്ട് പിച്ചെടുക്കാൻ വന്നതല്ല, മര്യാദക്ക് ആധാരം തിരിച്ചു കൊടുക്കുന്നതാ നല്ലത്. ഇല്ലണ പാകിസ്ഥാൻകാരെ, 4 ചൈനക്കാരെ, 7 ശ്രീലങ്കൻ പുലികളെ, ഒരു ഇന്ത്യക്കാരനെ ഞാനിതുവരെ കൊന്നിട്ടില്ല. അതെന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്. കുപ്പു, അവൻ സാധാരണ ആളില്ലേ. 20 പാകിസ്ഥാൻകാരങ്ങളെ സുട്ടവൻ. പോണ വാരം പ്രസിഡന്റ് കയ്യില് അവാർഡ് വാങ്ങുന്ന പോർ വീർണവൻ. ഞാൻ ടി വിയിൽ പാത്രം എനിക്ക് തെരിയത്. അവന് എപ്പോഴാ ഡീൽ പണ പോറ? പ്രശ്നം പണിക്കിട്ടിരിക്കാതെ അന്ന് ഡോക്യുമെന്റ്സ് തിരുമ്പി കൊടുക്കരുതാ നല്ലത്. അത് എപ്പി കൊടുക്ക മുടിയോ? ഉനക്ക് ഉയർ മുഖ്യമാ ഡോക്യുമെന്റ്സ് മുഖ്യമാ? ഉയർതാ. അപ്പൊ ഞാൻ ഡോക്യുമെന്റ് 20 പാകിസ്ഥാൻകാരങ്ങൾ. നീ എപ്പടിയാച്ചും ഡീൽ പണ. ഇപ്പ നാ വരേച്ചാമി കണ്ടണ്ട. മനസ്സിലുക്കോ, ഉക്കാരങ്കോ, ഏതാവത് സാപ്പിടുങ്കോ. ഞാൻ സൽക്കാരത്തിന് വന്നതല്ല, എനിക്ക് ഉടനെ പോണം. என்ன சம்பந்தம் இவங்க புள்ள மாதிரி? இதுக்கு மேல ஒன்னும் சொல்ல வேண்டாம். என்னடா பாத்துக்கிட்டு இருக்கீங்க? முதல்ல தலையரங்கிட்டா மனுஷன். பாகிஸ்தான்காரும் 200 பேர். 20 பேரே உள்ள சுட்ட கதையில இனிமே சொல்ல வேண்டியில கொஞ்சம் ஒளரிட்ட தலைவர மன்னிச்சுக்குங்க. இந்த பாப்பா, இந்த இனிமேல் இவரை சங்கடப்படுத்துறது. இவரோட கண்ணீர் ஈ மண்ணில் விழாம. நான் மட்டும் இல்ல, இனிமேல் யாரும் ஏரியால தப்பிக்கிட்டு வச்சுக்க மாட்டாங்க. ரொம்ப நன்றி. போயே போச்சு. இது கையில் வச்ச வேணா துப்பாக்கி. இது பேடிக்கண்ட, ഒറിജിനൽ അല്ല. ഇവന്മാരെ പോലുള്ള ഡൂക്കിലികളെ വരച്ചവരയിൽ നിർത്താൻ ഇത് തന്നെ ധാരാളം. അല്ലെങ്കിലും ആയുധത്തെക്കാൾ വലുതാ മനസ്സിന്റെ ബലം. അടിതടിലാ എപ്പൊ കത്തുകിട്ടീങ്ക? അതെ, ചിന്ന വയസ്സില കത്തുകിട്ടേ. പടത്തില് നടിക്കുന്നതുക്കാക. എന്താ പതിവില്ലാതെ എല്ലാരും ഇവിടെ? ഏട്ടൻ പോയ കാര്യം എന്തായി? പോയ കാര്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നു. ഏട്ടാ,
ഏട്ടനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആര്? ഏടത്തിയമ്മ. ആരുടെ ഏടത്തിയമ്മ? അഞ്ജലി മാമി. എത്ര നേരായി കാത്തുനിൽക്കാൻ തുടങ്ങിയിട്ട് മോളത്തെ റൂമിലുണ്ട്. പിന്നെ ഞാൻ വെടിയോട് വെടി. എത്ര കൈതാക്കാരാ തീർന്നു പോയത്, എനിക്കൊരു പിടിയില്ല. ഇതൊക്കെ എന്തുണ്ടാ? ഞാൻ 1995 ആസാം റെജിമെന്റിലുള്ളപ്പോൾ എനിക്ക് ഹോം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ചാർജ് ആയിരുന്നു. അന്ന് മിനിസ്റ്ററുടെ വീട്ടില് ദസറ ആഘോഷങ്ങൾ നടക്കുക, കണ്ടമാനം VIP കളും ഉണ്ട്. ഏകദേശം 8:02 സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉൾഫാ തീവ്രവാദികളുടെ അറ്റാക്ക് അവിടെ നടന്നു. ഇടപെടരുത്, സെക്യൂരിറ്റിക്കാരെ വെടിവെച്ചിട്ട് അകത്തോട്ട് കയറാൻ ശ്രമിച്ച അവരെ ഞാൻ ഒറ്റയ്ക്ക് മിഷൻ കണ്ടുകൊണ്ട് തീർത്തു. എന്റെ ഉണ്ടകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവർ അവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററുമായി കടന്നുകളഞ്ഞു. AK-47 ഒപ്പിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഹെലികോപ്റ്റർ പൊങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ അലങ്കാരത്തിന് വേണ്ടി കെട്ടിവെച്ചിരുന്ന വലിയൊരു ഹൈഡ്രജൻ ബലൂൺ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ആ ബലൂൺ പറിച്ചെടുക്കലും അതെന്നെ കൊണ്ടെങ്കിൽ ആകാശത്തേക്ക് പോകും. ഭാഗ്യത്തിന് കാറ്റ് വളരെ അനുകൂലമായി. കാറ്റ് പോയാലുള്ളൂ, ഈ ബലൂൺ എന്നെ കൊണ്ട് നേരെ ഹെലികോപ്റ്റർ അടുക്കിലേക്ക് പറന്നു പോവല്ലേ. ഒരു കയ്യിൽ AK-47, മറുകയിൽ ബലൂൺ, മുന്നിൽ ഹെലികോപ്റ്റർ. ഈ എയിം കിട്ടിയപ്പോൾ ഞാൻ ഒറ്റ ഫയർ. അത് നേരെ ഹെലികോപ്റ്ററിന്റെ ഫാനിൽ കൊണ്ടു, ഫാൻ ഒടിഞ്ഞു തൂങ്ങി. പിന്നെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു. സെക്കൻഡിനുള്ളിൽ എന്റെ മുന്നിൽ വെച്ച് ഹെലികോപ്റ്റർ കത്തിച്ചാമ്പലായി. ഒരു കയ്യിൽ അവിടെ ഒരു രക്ഷയില്ല, ഇങ്ങനെയുണ്ട് ഒരു തള്ളു. അല്ലോ, അവർ പറയുന്നത് സത്യമായിക്കോടെ. സത്യമായാലും അസത്യമായാലും ആളുകൾ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. വാ, നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. പാടേ തള്ളണ്ട ചൊല്ലുന്ന കാര്യം, എല്ലാമൊന്നും തള്ളല്ല, എല്ലാമൊന്നും തള്ളല്ല. നാടെന്നും കേൾക്കുന്ന പോരാട്ട വീര്യം, എല്ലാമൊന്നും തള്ളല്ല, എല്ലാമൊന്നും തള്ളല്ല. സമ്മതി കിട്ടി സംഗതി കത്തി, എല്ലാവർക്കും സംഗതി കത്തി. ധീരൻ കുട്ടി മാമാളും കൂടി ആരവമായി എമ്പാടും കേൾക്കുന്നു അനുമോദനം. നിറച്ച വിവാദം കടുത്ത വിവാദം, നാടാകെ വാഴ്ത്തുന്ന പോരാട്ട വീര്യം. തള്ളല്ല 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 നേര്, തള്ളല്ല 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 മോനെ, തള്ളല്ല തള്ളല്ല.
ചൂടായി പോരാടിയോ. ചത്താലും പിന്നോട്ട് പോകില്ലെന്നുറപ്പിച്ച് വല്ലാതെ പോരാടിയോ. ഓ ധീരാതി ധീരന്റെ അടവ് പലതും കിടുവ കിടുവ ചേലോടെ ചൊല്ലുന്ന പഴയ കഥകളും ധൈര്യത്തിൽ പൊളിയാടി വൻ ശൗര്യത്തിൻ കാര്യത്തിൽ അതിനൊക്കെ മേലെ ധൈര്യത്തിൽ പൊളിയാടി വൻ ശൗര്യത്തിൻ കാര്യത്തിൽ അതിനൊക്കെ മേലെ പൊത്തക്കരമേന്തിയതോക്കിനുപോലും.